കണ്ണടയ്ക്കുമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? നമ്മുടെ ഈ രാജ്യത്തിന് മേൽ, ഈ അന്തരീക്ഷത്തിന് മേൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രവൃത്തിയായിരുന്നു. ഇവിടെയുള്ള സകല ഇരുട്ടിന്റെ മേലും ദൈവത്തിന്റെ ജനത്തിന് ഒരാധിപത്യം നൽകുവാൻ, കീഴടങ്ങുവാൻ ദൈവത്തിന്റെ ജനം പറയുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ കീഴടങ്ങുന്ന ഒരാൾ ഈ ആത്മമണ്ഡലം സൃഷ്ടിക്കപ്പെടുവാനായി അല്പസമയം പ്രാർത്ഥിക്കുമോ? ഹല്ലലൂയ. വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ. നമ്മുടെ കർത്താവാണ് വലിയവൻ. അവൻ മരണത്തെ ജയിച്ചവൻ, അവൻ പാതാളത്തെ ജയിച്ചവൻ, അവൻ പിശാചിനെ ജയിച്ചവൻ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചവൻ. അത് നമുക്ക് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദേശത്തിൻ്റെ മേൽ, ഇരുട്ടിൻ്റെ മണ്ഡലത്തിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ ഒരു ജയം പ്രഖ്യാപിക്കാം, ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാം. അവിടുത്തെ ലോകം കാണുന്നില്ലെങ്കിലും ഇരുട്ടിൻ്റെ ലോകം കണ്ട് അതിന് ഭയം തട്ടത്തക്കവണ്ണം, ഒരു നടുക്കം വരത്തക്കവണ്ണം എന്ന് പകൽ ആത്മാവിൻ്റെ ഒരു ക്രിയ ഉണ്ടാകട്ടെ. ആത്മാവിൽ ഒരു സ്വല്പസമയം സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? ഹല്ലലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ നിന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കൂ. ദൈവത്തിന്റെ ആത്മാവെ, ഇന്നൊരു ജയം, ഇന്നൊരു ജയം ഈ അന്തരീക്ഷ മണ്ഡലത്തിന്റെ മേൽ അയക്കണമേ. യേശു ക്രിസ്തുവിന്റെ ജയ കൂടി ഈ ദേശത്തിന്റെ ഉയർത്തപ്പെടുന്ന ഒരു ആത്മമണ്ഡലം ഇന്ന് പകൽ ഇവിടെ സ്ഥാപിക്കുമാറാകണമേ. പാതാളം നടുങ്ങട്ടെ, പാതാളത്തിന്റെ ശക്തികൾ നിർവീര്യമായി തീരട്ടെ, അതിന്റെ ജയഘോഷങ്ങൾ അവസാനിക്കട്ടെ. യേശുവിന്റെ ശബ്ദം, മഹിമയോടെ മുഴങ്ങുന്ന ശബ്ദം ഇനി ദേശത്തിന്റെ മേൽ മുഴങ്ങട്ടെ. കർത്താവ്, അതിനായിട്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ശക്തി ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ അയക്കണമേ. അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വചനത്തിലേക്ക് പോകാം. ഒരു അല്പസമയം ഫിലിപ്പി ലേഖനത്തിലെ ഒരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് എനിക്ക് നിയോഗമുള്ളത്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം, അതിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേക്കാമോ? ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം. ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മോട് സംസാരിക്കട്ടെ. വളരെ പരിചയമുള്ളൊരു വേദഭാവമാവും. എന്നാലും അതിനകത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് ദൈവത്തിന് നമ്മളോട് പറയാനുണ്ട്. ഒന്നുകൂടി ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കും. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ ആ ഭാവം എന്ന് പറയും? അവൻ ദൈവരൂപത്തിലിരിക്കെ, ദൈവരൂപത്തിലിരിക്കെ പറയാനുണ്ട്. ഒന്നുകൂടി ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കും. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ ആ ഭാവം എന്ന് പറയും? അവൻ ദൈവരൂപത്തിലിരിക്കെ, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാം, എന്ന് വിചാരിക്കാതെ അവിടുത്തെ ദൈവമായിരുന്നു, അവിടുത്തേക്ക് ദൈവമായിട്ടിരിക്കാം. ഇവിടോട്ട് ഇറങ്ങി വരേണ്ട ഒരാവശ്യവും ഇല്ല. അവിടുന്ന് അധികാരത്തിൽ പ്രഭാവത്തിലിരുന്നാൽ അത് അവിടുത്തെ അവകാശമാണ്. എത്തോരു ഭയങ്കര മഹത്വമുള്ള ദൈവം! അവിടുത്തെ തേജസ് എന്താണ് എന്ന് ഒരു സ്വല്പ സമയം ശിഷ്യന്മാരെ ഒന്ന് കാണിച്ചു കൊടുത്തില്ലേ? എല്ലാരെയും കൊണ്ടുപോയില്ല? ഒരു 3 പേരെയും വിളിച്ചോണ്ട് മലയാളമണ്ടയ്ക്ക് പോയില്ലേ? ആ പ്രഭാവം ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് താങ്ങാൻ പറ്റിയില്ലല്ലോ. അവർ 3 പേരുടെ അവിടെ കിടക്കുന്നു. ശൗൽ ഒരൊറ്റ സെക്കൻഡ് നേരത്തേക്ക് ഒരു മിന്നൽ പോലെ അടി ഇങ്ങോട്ട് വന്നു. വെളിച്ചത്തിന്റെ ഒരൊറ്റ സെക്കൻഡ് നേരത്തെ പ്രഭാവമാണ്. കണ്ണും പൊട്ടി താഴെ.
യോഹന്നാൻ പത്മോസിൽ വെച്ച് യേശുവിനെ ഒന്ന് കണ്ടു. എല്ലാ മഹത്വത്തിലും ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള കാര്യം ഞാൻ പറയാം. എല്ലാ മഹത്വത്തിൽ നിന്ന് കണ്ടപ്പോ നമ്മൾ പറയും വായിക്കുന്നത്, ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. നാടി പിടിച്ചു നോക്കാൻ നാടി എടുപ്പില്ല, അത്രയ്ക്ക് ഭയങ്കര പ്രഭാവത്തിലാണ് ആളുകൾ അവനെ കണ്ടത്. ആ ഭയങ്കര പ്രഭാവത്തിലിരിക്കുന്ന ദൈവം അവിടെ തന്നെ ഇരിക്കാമായിരുന്നു. എന്നാൽ അത് വിചാരിക്കാതെ അടുത്തത് ദാസരൂപം എടുത്തു. അതിപ്പോ ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ദാസരൂപം എടുത്തു. മനുഷ്യർക്ക് തിരിയാത്തൊരു പ്രയോഗമാണത്. ദാസരൂപം എടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉണ്ടാക്കിയ ദൈവമല്ലേ? അവനല്ലേ എല്ലാത്തിന്റെയും യജമാനൻ, സകലത്തിന്റെയും ഉടമസ്ഥൻ അവിടല്ലേ? യജമാനൻ ദാസന്റെ വേഷം എടുത്തു എന്ന് പറഞ്ഞാൽ ആർക്ക് തിരിയും? ആർക്കും തിരിയില്ല. യജമാനനും ദാസനും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളാണ്. ഒന്ന് അങ്ങേ അറ്റത്തെ ധ്രുവം, ഒന്ന് ഇങ്ങേ അറ്റത്തെ ധ്രുവം, തമ്മിൽ പൊരുത്തപ്പെടില്ല. പക്ഷേ ഇവിടെ പറയുന്നത് അവൻ ദാസരൂപം എടുത്തു. ദെൻ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി. ആ പ്രയോഗം നോക്ക്, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി. തന്നെത്താൻ ഒഴിച്ചു. He emptied himself. തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പാത്രം നിറച്ച് വെള്ളം, ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ അതായിരുന്നു ഒഴിച്ചു കളഞ്ഞിട്ട് അത് കാലിയാക്കുന്നത് പോലെ. ഭയങ്കര മഹത്വം നിറഞ്ഞിരുന്നവൻ, അധികാരം നിറഞ്ഞിരുന്നവൻ, അതെല്ലാം ഒഴിച്ചു. ഭൂമിയിൽ ജീവിച്ച കാലത്ത് അവിടുത്തെ വലിയ പ്രഭാവത്തിൽ ആര് കണ്ടു? ഈ ഭയങ്കര അധികാരത്തിൽ ആര് കണ്ടു? ഓഫ് കോഴ്സ് അത്ഭുതങ്ങൾ നടത്തി, അടയാളങ്ങൾ നടത്തി. പക്ഷെ മനുഷ്യരിടയിൽ വന്നപ്പോ വലിയ ആളായിട്ടാണോ അവിടുന്ന് വന്നത്? അല്ലല്ലോ, തന്നെത്താൻ ഒഴിച്ചു. പിന്നെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി. അടുത്ത പ്രയോഗം, തന്നെത്താൻ താഴ്ത്തി. ഞാൻ ഒന്നുകൂടെ പറയാണ്, മനുഷ്യർക്ക് ആർക്കും തിരിയാൻ കഴിയാത്ത, ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു താഴ്ച. ഇങ്ങനെയും മനുഷ്യന് താഴാൻ പറ്റുമോ? ഇങ്ങനോ ബുദ്ധിമാന്മാർ ആലോചിച്ചിട്ട് വലിയ വലിയ വേദശാസ്ത്രികൾ പറഞ്ഞാൽ യേശുവിന്റെ ജടാവതാരം മനുഷ്യനെ തലകയറത്തില്ല. അവയോദിക്കുന്നത് സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങാത്ത ദൈവം, എന്നും ഒതുങ്ങാത്ത ദൈവം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു ശിശുവായി വന്നു എന്ന് പറഞ്ഞാൽ ആർക്കും തിരിയില്ല. ഒരു മനുഷ്യനും ആലോചിച്ചാൽ ബുദ്ധിക്ക് കേറില്ല. പക്ഷേ അവൻ തന്നെത്താൻ താഴ്ത്തി. യെസ്, ദെൻ മരണത്തോളം ക്രൂശിനെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇതാണ് ആ ഭാവം. എന്നാൽ അഞ്ചാം വാക്യം ആദ്യം പറഞ്ഞ എന്താണ്? ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇതേ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം കുറച്ച് നാള് ദൈവം എന്നെ ഒന്ന് പഠിപ്പിച്ചു. കുറച്ച് കാലങ്ങളെടുത്ത് ഈ പുസ്തകത്തിലൂടെ കുറേ വെളിപ്പാടുകളാൽ എന്നെ പഠിപ്പിച്ചു. കണ്ണുകൊണ്ട് കാണുന്ന ദർശനമല്ല, ഈ വചനത്തിൻ്റെ വെളിപ്പാടുകളാൽ എന്നെ പഠിപ്പിച്ചു. അതിലൊരു അംശം നിങ്ങളുമായിട്ട് പങ്കിടാനാണ് എനിക്ക് നിയോഗമുള്ളത്. അത് നമ്മുടെ എല്ലാവരുടെയും വിളിയുടെ പരമപ്രധാനമായ ഉദ്ദേശം ഇവിടെ പറയുന്നതാണ്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഒരു ദിവസം നമ്മൾ സ്വർഗത്തിൽ പോകാനുള്ളവരല്ലേ? സ്വർഗത്തിൽ പോകുമ്പോഴ് നമ്മൾ യേശുവിനെ പോലെ ആകുമെന്ന് വിശ്വസിക്കുന്നവരല്ലേ? അല്ലേ? അല്ലേ വചനം പറയുന്നത്? ഓർമ്മയില്ലേ? ഒന്ന് യോഹന്നാൻ 3:3 അറിയില്ലേ? അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിന്നെ നിർമ്മലീകരിക്കുന്നു എന്ന് 3 പറയുന്നു. അതിന്റെ 2 പറയുന്നതാണ്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. യേശുവിനെ പോലെ താന്യ രൂപത്തിലായി തീരാൻ പോകുന്ന ഒരു ദിവസമുണ്ട്. രൂപം തന്നെ, ശരീരരൂപം തന്നെ. വാക്യമല്ല എടുക്കാതെ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ, ഇങ്ങനെ പ്രവചനത്തിലൊരു വാക്യമുണ്ട്, നമ്മളെല്ലാം ദൈവസന്നിധിയിൽ ചെല്ലുന്ന ആ ഒരു ദിവസം സൂര്യനും ചന്ദ്രനും നാണം തോന്നും,
ഭയങ്കര നാണം വരുവർക്ക്. എന്താ നാണത്തിന് കാര്യമെന്നറിയാവോ? ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെളിച്ചമാണ് നമുക്കറിയാവുന്ന വെളിച്ചമാണ് സൂര്യൻ. അന്ന് അതിന്റെ വെളിച്ചം ഏഴിരട്ടി വർദ്ധിക്കും. അന്ന് സഹസ്രാബ്ദകാലത്ത് അതിന്റെ വെളിച്ചം ഏഴിരട്ടി വർദ്ധിക്കും. അപ്പോഴതിന്റെ വെളിച്ചം ഊഹിക്കാം. എന്നിട്ടും അതിന്റെ നാണം വരാൻ കാരണം ദൈവത്തിന്റെ മുൻപാകെയും അവന്റെ ജനത്തിന്റെ മുൻപാകെയുള്ള വെളിച്ചം കാണുമ്പോ ഇതിന്റെ വെളിച്ചം ഏതുമില്ല. എന്തൊരു പ്രഭാവമാണ് വരാൻ പോകുന്നത്! ദൈവജനത്തിനുണ്ടാകാൻ പോകുന്ന അനുഭവം അറിയണം. നമ്മൾ വെറും പാവപ്പെട്ടവരായിട്ട് ഒരു ദിവസം അവിടെ പോയിരിക്കേണ്ടവരല്ല. ദൈവ മഹത്വം ധരിച്ച് യേശുവിനെ പോലെ അവിടെ ചെന്നിരിക്കേണ്ടവരാ. വലിയ വിളിയാണ് നമുക്ക്. നമ്മുടെ വിളിയുടെ അസൽ രൂപം നമ്മൾ മനസ്സിലാക്കണം. ആ ഭയങ്കര പ്രഭാവത്തിന് വിളിച്ചിരിക്കുമ്പോ ഒരു ദിവസം ചാടി കയറിയാൽ പോകാൻ പറ്റത്തില്ല. ഇതൊരു പ്രോസസ്സാണ്. ഇത് പതിയെ പതിയെ അവിടെ എത്തുന്നതാണ്. അതുകൊണ്ട് പറയാണ്, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും. ഒരു വാക്യം കൂടെ വായിക്കാമോ? ഒന്ന് യോഹന്നാൻ 2:6 ഒന്ന് യോഹന്നാൻ 2 അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. നോക്ക് ആ പ്രയോഗം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. ആത്മീയ ജീവിതത്തിന് ഒഴിവ് കഴിവുകൾ പറയാൻ ആരും ശ്രമിക്കരുത്. ഞാൻ മനുഷ്യനല്ലേ, ജഡത്തിലല്ലയോ ജീവിക്കുന്നത്. ഇപ്പൊ ചാടിക്കേറി സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഇവിടൊക്കെ താമസിച്ചല്ലേ ഒക്കുള്ളൂ. അങ്ങ് ജഡം വിട്ടു കഴിഞ്ഞെങ്കിലല്ലേ കാര്യമൊക്കെ ഒക്കുള്ളൂ എന്നൊന്നും പറയാൻ തയ്യാറാവരുത്. വചനം പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്. വലിയൊരു വിളിയും സ്തോത്രം. ഒരു വാക്യം കൂടെ പെട്ടെന്ന് എടുത്തുനിന്ന് ഞാൻ പറഞ്ഞാൽ, ഞാൻ ഇന്നലെ രാത്രി ഒരിടത്ത് പ്രസംഗിച്ചൊരു വാക്യമാണ്, എന്റെ എല്ലാം കൂടെ മുഖവരിയായിരുന്നു അത്. റോമാലേഖന 8:29 വാക്യം അത് തുടർന്ന് വായിച്ചിട്ട് ഈ ഭാഗത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. റോമാലേഖന 8:29 വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. കണ്ടില്ലേ, നമ്മളെ മുൻ നിയമിച്ചതിന്റെ ഉദ്ദേശം. മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചു. എന്തിന് മുൻ നിയമിച്ചവരെ? തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ആ വാക്കൊന്ന് കേട്ടോണേ. അവന്റെ നിയമിച്ചു. എന്തിന് മുൻനിയമിച്ചവരെ? തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ആ വാക്കൊന്ന് കേട്ടോണേ. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. സ്വരൂപം എന്ന് പറഞ്ഞാൽ തനിരൂപം. അവന്റെ തനിരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു. ആദ്യത്തെ പ്രയോഗം കൂടെ പറഞ്ഞാൽ, അവന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. വേഗം മലയാളത്തിൽ അങ്ങ് പറഞ്ഞാൽ, കണ്ടാൽ അവൻ ചേട്ടൻ, നമ്മൾ അനിയൻ എന്ന് പറയണം. ഒറ്റ നോട്ടത്തിന് കണ്ടാൽ നോക്കിയാ ഉടനെ അയാൾ അനിയൻ, യേശുവിന്റെ അനിയനല്ലേ എന്ന് ചോദിക്കണം, അല്ലെ യേശുവിന്റെ പെങ്ങളല്ലേ എന്ന് ചോദിക്കണം. അത്രയ്ക്ക് സാദൃശ്യം ഒറ്റ നോട്ടത്തിലുണ്ടാവണം. അതല്ലേ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. അപ്പൊ അതാണ് നമ്മുടെ വിളി. ഞാൻ ഈ വാക്യത്തിലേക്ക് വരട്ടെ. ഇവിടെ പറയുകയാണ്, ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശു ആദ്യ ശിഷ്യന്മാരെ വിളിച്ചപ്പോഴേ മത്തായി 4:19 എന്താ പറഞ്ഞത്? എന്നെ അനുഗമിപ്പീൻ എന്നല്ലേ പറഞ്ഞത്. ഫാളോ മീ. ഫാളോ എന്ന് പറഞ്ഞാൽ പുറകെ വരിക എന്ന് മാത്രമല്ല. പൗലോസ് അപ്പോസ്തലൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികളാകുവാൻ. As I imitate Christ, you be followers of me. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കും, അതുപോലെ നിങ്ങൾ എന്റെ അനുകാരികളാണ്. അപ്പൊ ശരിക്കും അനുകരിക്കേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല മാതൃക, ദൈവം കൊണ്ടുവന്ന മാതൃക യേശു ക്രിസ്തുവാണ്. തെറ്റില്ലാതെ ജീവിക്കണോ? യേശുവിനെ നോക്കണം. ബാക്കി എവിടെ നോക്കിയാലും സ്വല്പം തെറ്റും കുഴപ്പമൊക്കെ കണ്ടുവന്നു വരും.
ഒരു തെറ്റുമില്ലാതെ ജീവിക്കാൻ ദൈവം ജഡമെടുത്ത് ഒരു മനുഷ്യനെ ഭൂമിയിൽ കൊണ്ടുവന്നു. അവിടുത്തെ പേരാണ് യേശു ക്രിസ്തു. യേശുവിൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഒന്ന് നാണിക്കേണ്ട കാര്യമുണ്ടോ? യേശുവിൻ്റെ ജീവിതത്തിന് ഏത് കാര്യം എടുക്കും, ഏതെങ്കിലും എടുത്തിട്ട് നാണിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലാന്നേ, ഇല്ല, തറപ്പിച്ച് പറയാ ഇല്ല. എന്നാലേ നമ്മള് നമ്മുടെ രാജ്യത്ത് ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിച്ചു, മതങ്ങളൊക്കെ പഠിച്ചില്ലേ. ഇന്ന് ആ മതത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും അവർക്ക് നാണക്കേടാ. ഇപ്പൊ ആരും പറയത്തില്ല, പഴയ പാഠങ്ങൾ അവര് പറയത്തില്ല. ആ പാഠങ്ങൾ അവർ യേശുവിന്റെ പാഠമെടുത്ത് വെച്ച് ഇന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം അവരുടെ മത നേതാവ് അങ്ങനെ ചെയ്തു എന്ന് പറയുന്നൊരു നാണക്കേട്. റിയലി, ഞാൻ എല്ലാം തെളിച്ചു പറയുന്നില്ലെന്ന് മാത്രം, മറ്റാരെയും വിമർശിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്നുള്ളത് കൊണ്ട് തെളിച്ചു പറയുന്നില്ല. അതേസമയം യേശു ചെയ്ത ഏത് കാര്യവും ഏത് കാലത്തും പറഞ്ഞാൽ നാണമില്ലാതെ തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയാം, യേശു ചെയ്തത് മുഴുവൻ ശരി. നിങ്ങൾക്ക് ശരിയായിരിക്കണോ, യേശുവിനെ പിൻപറ്റൂ. ഇഫ് യു വാണ്ട് ടു ബി റൈറ്റ്, ആബ്സൊല്യൂട്ട്ലി റൈറ്റ്, ഫോളോ ക്രൈസ്റ്റ്. ആമേൻ. You follow Christ, you will be right. തെറ്റില്ലാതെ ജീവിക്കണമോ, യേശുവിനെ പോലെ ജീവിക്കണം. സ്വർഗത്തിൽ പോണോ, യേശുവിനെ പോലെ ജീവിക്കണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം ഞാൻ അല്പം ഒന്ന് പറയട്ടെ. ഭാവം എന്ന് പറഞ്ഞാൽ മനോഭാവം. Let this mind, let this attitude be in you. എന്താണ് നമ്മിൽ ഉണ്ടാകേണ്ട മനോഭാവം? മനോഭാവമാണ് പ്രധാനം, കുറെ പ്രവൃത്തികളല്ല പ്രധാനം. പ്രധാനം അതിന്റെ പിന്നിലെ മനോഭാവമാണ്. സാധാരണഗതിയിൽ എനിക്ക് ദൈവം ഈ ചില നേതൃത്വം ഒക്കെ തന്നപ്പോഴേ എനിക്ക് നൽകിയിരിക്കുന്ന കൃപയുടെ ഒരു ഭാഗം ആളുകളുടെ ആറ്റിറ്റ്യൂഡ്സ് നോക്കുക എന്നുള്ളതാണ്. അവരുടെ പ്രവൃത്തിയല്ല എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഒത്തിരി നാൾ ആളുകളെ നോക്കുകയും വേണ്ട, സ്വല്പ നേരം ഒന്ന് നോക്കിയിരുന്ന് സ്വല്പം ഒന്ന് വാച്ച് ചെയ്താൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ ദൈവം ഒരു കൃപ തന്നു. ആറ്റിറ്റ്യൂഡാണ് പ്രധാനം. ആറ്റിറ്റ്യൂഡ് ശരിയാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം ശരിയാവും. ആറ്റിറ്റ്യൂഡ് ശരിയല്ലാത്തവൻ കുറേ നല്ല കാര്യം ചെയ്തുകൊണ്ടൊന്നും ശരിയാവില്ല. സമയം വരുമ്പോൾ തനി സ്വഭാവം കാണിക്കും. അറിയില്ലേ, ഒത്തിരി ആളുകൾ പറയാറില്ലേ ഞാൻ എൻ്റെ തനി ഗുണം കൊടുക്കുമെന്ന്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം സാധാരണ കാണുന്ന തനി സ്വഭാവം അല്ല, പിന്നെ ഇങ്ങനെ പോളിഷ്ടൊക്കെ ആയിട്ട് കൊണ്ട് നടക്കുകയാണ്, പിന്നെ അവസരം വരുമ്പോഴാണ് എൻ്റെ തനി സ്വഭാവം വരുന്നത് എന്നല്ലേ അവർ പറയുന്നത്, എൻ്റെ അർത്ഥം. ആമേൻ. ഇവിടെ let there be a basic change in our attitude. മനോഭാവത്തെയാണ് ബാധിക്കുന്നത്. മനോഭാവം ബാധിക്കപ്പെട്ടാൽ എല്ലാം ബാധിക്കപ്പെടും. യേശുവിനെ ഒന്ന് നോക്കാം, ജഡമെടുത്ത യേശുവിനെ ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞ മനുഷ്യനായ യേശുവിനെയാണ്, വലിയ ദൈവമായ യേശുവിനെയല്ല. യേശു ഭൂമിയിൽ വന്നപ്പോ സാധാരണക്കാരിൽ സാധാരണക്കാരനല്ലായിരുന്നോ? ഏറ്റവും അത്രയും ഒരു സാധാരണക്കാരൻ ഭൂമിയിൽ നിന്ന് വേറെ ഉണ്ടോ? നമ്മുടെ കൂട്ടത്തിലുണ്ടോ അത്രയും ഒരു സാധാരണക്കാരൻ? നമുക്ക് അത്രയും സാധാരണ ആ പറ്റുന്നില്ലല്ലോ. നമുക്ക് എന്തൊക്കെയോ ഇച്ചിരി പൊങ്ങച്ചങ്ങൾ, എത്ര ആയാലും ഉള്ളതിനേക്കാൾ ഇച്ചിരി കൂടുതലേ നമ്മൾ എപ്പോഴും പറയത്തുള്ളൂ. എല്ലാ മനുഷ്യന്റെയും പ്രശ്നം, ഒരാളുടെ പ്രശ്നമല്ല, എല്ലാവരുടെയും പ്രശ്നം. അവിടുത്തെ ഉള്ളത് മുഴുവൻ ഒഴിച്ച്, നല്ല പറയുന്നത്, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, മൊത്തം ഒഴിച്ചിട്ട് വന്ന അവിടുന്ന് വേറൊരു സാധാരണക്കാരൻ. അപ്പൊ യേശുവിനെ പോലെ ആവുക എന്നുള്ളത് ഒരു ആബ്സൊല്യൂട്ട് പോസിബിലിറ്റിയാണ്, സമ്പൂർണമായി സാധ്യമായ ഒരു കാര്യമാണ് യേശുവിനെ പോലെ ആവുക എന്നുള്ളത്. യേശുവിന്റെ ജീവിതത്തിലെ അല്പകാര്യം ഞാനെന്ന് പറയാം. ഇവിടെ പറഞ്ഞില്ലേ, അവൻ തന്നെത്താൻ താഴ്ത്തി. അവിടുത്തെ താഴ്ചയെ കുറിച്ച് ഞാൻ ഇച്ചിരി പറയുകയാണ്. പിന്നെ യേശുവിന്റെ സ്വഭാവം ഉള്ളവർക്കല്ലേ യേശുവിന്റെ കൂടെ പോകാൻ പറ്റുള്ളൂ? ആണല്ലേ ഞാൻ പറയുന്ന തത്വം ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ സ്വഭാവവുമായിട്ട് കുറെ പൊരുത്തപ്പെടുന്നവരോടുകൂടെ അല്ലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. തമ്മിൽ ഷാർപ്പ് കോൺട്രാസ്റ്റ് ആണ്, സ്വഭാവങ്ങൾ തമ്മിൽ ഒരു പൊരുത്തം ഇല്ലെങ്കിൽ ഒന്നിച്ചു പോകാൻ പറ്റുമോ? എത്ര കുടുംബങ്ങളിൽ പ്രശ്നമാണ്, എല്ലാം ഒന്നിച്ച് പങ്കിട്ട് ജീവിക്കുന്ന ഒത്തിരി ഒത്തിരി കുടുംബങ്ങളിലത്തെ പ്രശ്നമാണ്. കാരണം സ്വഭാവത്തിലുള്ള വ്യത്യാസം. കുടുംബങ്ങളിൽ മാത്രമാണോ, എങ്ങോട്ട് പോയാലും നിങ്ങൾ ആരോടെങ്കിലും കൂട്ടുകൂടിയാൽ നിങ്ങൾക്ക് തമ്മിൽ കുറേ കോമൺ സ്വഭാവങ്ങൾ ഉള്ളത് കൊണ്ടാണ് കൂട്ടുകൂടുന്നത്. കോമൺ സ്വഭാവം ഇല്ലാത്ത ആരോടും നിങ്ങൾ കൂട്ടുകൂടില്ല. ഇത് യേശുവിൻ്റെ കൂടെ മൊത്തം അങ്ങ് താമസിക്കേണ്ടതല്ലേ? മൊത്തം താമസിക്കേണ്ടതാകുമ്പോഴേ എല്ലാം ഇഷ്ടപ്പെടണ്ടേ? വേണ്ടേ? അങ്ങനെ ഒരു പൊരുത്തം വേണം. അങ്ങനെയാണെങ്കിലേ യേശുവിൻ്റെ സ്വഭാവം ഇല്ലാത്ത ആർക്കും യേശുവിൻ്റെ കൂടെ പോയി താമസിക്കാൻ പറ്റില്ല. ഇവിടെ വെച്ചാണ് സ്വഭാവം രൂപാന്തരപ്പെടേണ്ടത്, മനോഭാവം ഉണ്ടാകേണ്ടത്.
അതിൽ ഇച്ചിരി കാര്യങ്ങളാണ് ആ ജഡമെടുത്ത ക്രിസ്തുവിനെയാണ് ഞാൻ ഒന്ന് ചൂണ്ടിക്കാട്ടാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, യേശുവിന് ഭൂമിയിൽ വന്നപ്പോ ഏത് കുടുംബത്തിൽ വേണമെങ്കിലും പറക്കാമായിരുന്നു. നമ്മളെപ്പോലെ ഒരാളല്ലേ യേശു, അപ്പന്റെയും അമ്മയുടെയും ഇഷ്ടത്താൽ ജനിച്ചവനല്ല യേശു. നിങ്ങൾക്കോ എനിക്കോ ഏത് വീട്ടിൽ ജനിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പലരും വേറെ വീട്ടിൽ ജനിച്ചേനെ. നമുക്ക് റൈറ്റ് ഇല്ലായിരുന്നു, അവിടത്തേക്ക് അതിന് അവകാശം ഉണ്ടായിരുന്നു. ഏത് വീട്ടിൽ വേണേലും ജനിക്കാം. പക്ഷെ അവൻ തെരഞ്ഞെടുത്ത വീടാണ് ഏതാണ്? ഒരു കൂലിപ്പണിക്കാരന്റെ വീടല്ലേ യേശു തെരഞ്ഞെടുത്തത്? ഞാൻ നാടൻ മലയാളത്തിൽ അങ്ങ് പറയാം, ഒരു തച്ചന്റെ വീടെന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാരന്റെ വീട്ടിലാണ് യേശു ജനിച്ചത്. ആർക്കെങ്കിലും തിരിഞ്ഞോ അവൻ കൂലിപ്പണിക്കാരന്റെ വീട്ടിൽ ജനിച്ചെന്ന്? നക്ഷത്രം കണ്ടവൻ രാജാവ് പറന്നവനെ അന്വേഷിച്ചു വന്നു, രാജാവിനെ അന്വേഷിച്ചു വന്നു. രാജാവിനെ സ്വാഭാവികമായി എവിടെ അന്വേഷിക്കണം? കൊട്ടാരത്തിൽ അന്വേഷിക്കണം. നക്ഷത്രം വഴി കാണിച്ചെങ്കിലും ബുദ്ധി ഇടക്ക് കയറി വന്നു. ബുദ്ധി ഇടക്ക് കയറി വന്നപ്പോൾ അവൻ രാജകൊട്ടാരത്തിൽ കയറി ചെന്നു. രാജകൊട്ടാരത്തിൽ അവനെ കാണാൻ പറ്റിയില്ല, കാരണം അവൻ രാജാവായി പറന്നവനാണെങ്കിലും അവൻ തച്ചന്റെ വീട്ടിൽ പറന്നു, ആശാരിയുടെ വീട്ടിൽ പറന്നു. പറന്നത് മാത്രമാണോ? യേശു അത്ഭുതം ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു, ഭയങ്കര അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തി. അപ്പോഴും ഒരു കൂട്ടരെ വിളിക്കുന്ന എന്താണ്? കുറച്ചുപേര് ഗുരു, കർത്താവേ, യജമാനനെ എന്നൊക്കെ വിളിക്കുന്നെങ്കിലും ഇഷ്ടമില്ലാത്ത കുറെ ആളുകളുണ്ടല്ലോ. അവരെന്താ പറഞ്ഞ്? ഇയാളെ പെങ്ങന്മാരെ നമുക്കറിയില്ലേ? ഇയാളെ സഹോദരന്മാരെ നമുക്കറിയത്തില്ലേ? ഇയാളെന്താ ഇത്ര മൂക്കാൻ എന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ നില്ലട അവിടെ, നിന്നെ ഞാൻ കാണിച്ചുതരാന്ന് പറഞ്ഞോ? ഇഷ്ടക്കേട് കാണിച്ചോ തച്ചൻ എന്ന് വിളിച്ചപ്പോ? നിനക്ക് അറിയാമോടാ ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ഏറ്റവും പാവപ്പെട്ടവനായിട്ട് യേശു ജനിച്ചു, ഏറ്റവും നിസ്സാരനായി. ശരിക്കർത്ഥത്തിൽ അവിടുന്ന് ദാസന്റെ വീട്ടിലല്ലേ ജനിച്ചത്? ഇന്നത്തെ കൂലിപ്പണിക്കാരുടെ ഡിഗ്നിറ്റി അന്നുണ്ടോ? അന്നത്തെ കാലത്ത് പോയിട്ട് 25 വർഷം മുമ്പുണ്ടോ? 25 വർഷം മുമ്പ് ജോലിക്കാരെ വിളിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ പണി ചെയ്യിക്കും. ഇന്നോ നാക്കെടുത്ത അക്ഷരം എതിര് മിണ്ടിപ്പോയെങ്കിൽ താണ്ട നടക്കുന്ന നിന്റെ പണി എന്ന് പറഞ്ഞാൽ അപ്പോഴേ സ്ഥലം വിടും. നമ്മുടെ നാട്ടിലെ കാര്യം പറയാണ്, അപ്പോഴേ അന്നത്തെ ശമ്പളം വാങ്ങിക്കാൻ നിൽക്കില്ല, അപ്പോഴേ തുണി മാറി അല്പം കഴിഞ്ഞു. അതാണ് ഇന്നത്തെ സ്ഥിതി. അന്നതല്ലല്ലോ, ഏത് കൂലിപ്പണിക്കാരനെയും കൊണ്ട് ഇഷ്ടപ്പെടുന്ന പണി ചെയ്യാക്കാവുന്ന അവൻ തനി ദാസനായി വന്നു. ഭൂമിയിൽ ആർക്കുണ്ട് ഒരു ദാസനാവാൻ ഇഷ്ടം? ആ കാലം പോയില്ലേ, പോയില്ലേ? ദാസന്റെ കാലം പോയില്ലേ? ഇന്നിപ്പോ നമ്മൾ എന്ത് പറയും? ഞാനും ശമ്പളം ഇച്ചിരി കുറച്ചേ വാങ്ങിക്കുന്നുള്ളെങ്കിൽ നിന്നെക്കാളൊന്നും കുറഞ്ഞവനല്ല. നിനക്ക് പഠിത്തമുണ്ടായിരിക്കാം, വലിയ ആളായിരിക്കാം, പക്ഷെ ഞാനും തൊഴിൽ ഇത് അന്തസോടെ ജീവിക്കുന്നവൻ, ഞാനും നിന്നെക്കാൾ കുറഞ്ഞൊന്നും അല്ല എന്ന് പറയുന്നൊരു കാലമല്ലേ ഇന്ന്? കണ്ടില്ലേ, ദാസനായി ജീവിക്കാനല്ല അവന്റെ മനസ്സ്. അവന് തയ്യാറെടുപ്പ് ചുരുടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അവൻ തന്നെത്താൻ വിളിച്ച പേരോർമ്മയുണ്ടോ? ആളുകൾ അവിടുത്തെ ഗുരു എന്ന് വിളിക്കും, കർത്താവ് എന്ന് വിളിക്കും. എന്നാൽ തന്നെക്കുറിച്ച് തന്നെ പറയാൻ അവൻ ഉപയോഗിച്ചൊരു പേരുണ്ട്, അറിയാവോ? മനുഷ്യപുത്രൻ. വേറെ ആരും അവിടുത്തെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കത്തില്ല, അവിടുന്ന് തന്നെ വിളിക്കുന്ന പേര് മനുഷ്യപുത്രൻ. അവിടുത്തെ അസൽ പേരെന്താണ്? ദൈവപുത്രൻ എന്നല്ലേ, ഇല്ലേ? അത് ഇതുമായിട്ട് എന്താ സാമ്യം? ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പൊങ്ങിയ പേര്. സ്തോത്രം. നമ്മുടെ കാര്യം ഞാനങ്ങ് പറയാം, ചില സമയത്തെ ഈ കുഴപ്പമൊക്കെ കാണിച്ച് പിടിക്കപ്പെട്ട് ഒഴിഞ്ഞു പോകാൻ ഗതിയില്ലാതെ വരുമ്പം നമ്മൾ പറയത്തില്ലേ, ഞാനും ഒരു മനുഷ്യനില്ലയോ എന്ന് പറയത്തില്ലേ? ഓർമ്മയില്ലേ? പറഞ്ഞിട്ടില്ലേ ആരും? അതൊരു തോൽവിയുടെ കുറഞ്ഞ ഒരു പേരാണ് അവിടുത്തേക്ക്.
പക്ഷെ ആ പേരാണ് അവിടുത്തെ തിരഞ്ഞെടുത്തത്, മനുഷ്യപുത്രൻ എന്ന പേര്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അവിടുത്തെ അർഹമായ പേര് ദൈവപുത്രൻ എന്നാണ്, പക്ഷെ താൻ തിരഞ്ഞെടുത്ത പേര് മനുഷ്യപുത്രൻ. അതിന്റെ മഹത്വം അറിയാവോ? എബ്രായ ലേഖനം 2:10 വിളിച്ചു പറയും, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവിടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ലളിത ഭാഷയിൽ പറഞ്ഞാൽ, ഒരു ദിവസം സ്വർഗത്തിന്റെ കവാടം തുറക്കും, കോടി കോടി ആളുകൾ ഭൂമിയിൽ നിന്ന് പറന്ന് സ്വർഗമണ്ഡലത്തിൽ ചെല്ലും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൂതന്മാർ അന്തം വിട്ട് ചോദിക്കും, ഹേയ്, ഇവൻ ഭൂമിയിൽ അഭയങ്കര പാപി അല്ലായിരുന്നുവോ? പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നവനല്ലേ? ഇവൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, കുഞ്ഞാടേ, നിന്റെ രക്തം കൊണ്ട് നീവനമാണ്. യേശുവേ, നിന്റെ രക്തത്തിന്റെ ശക്തി ഇത്ര വലുതോ? നിന്റെ ക്രൂശിന്റെ മഹത്വം ഇത്ര വലുതോ? ആ ക്രൂശിന്റെ ദിവസം എല്ലാം തകർന്നുവെന്ന് ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾക്ക് അതിന്റെ അർത്ഥം തിരിഞ്ഞില്ല. ഇന്ന് ഞങ്ങൾ നോക്കുമ്പോൾ കോടി കോടി ആളുകൾ പാട്ടോടുകൂടെ, നൃത്തത്തോടുകൂടെ, നൃത്യ ആനന്ദത്തോടുകൂടെ ആ കയറി വരുമ്പോൾ അതിന്റെ കാരണം ആ ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നതല്ലേ? അത് കണ്ടിട്ട് അവന് ഇഷ്ടപ്പെട്ട പേര് മനുഷ്യപുത്രൻ. നമ്മുടെ ജീവിതത്തോട് ബന്ധിപ്പിച്ച് നമ്മൾ ഞാൻ പറയാം, സ്തോത്രം എന്താണെന്നോ ഇതിന്റെ പാഠം. നമുക്ക് ആർക്കും അച്ചൊരു പേര് വേണ്ടാത്ത, നമുക്കാർക്കാ ഒരു സ്ഥാനം വേണ്ടാത്ത, ഒരിച്ചിരൊക്കെ ആയിക്കഴിഞ്ഞാൽ അതും കൂടെ ചേർത്ത് നമ്മളെ വിളിച്ചില്ലേ നമുക്ക് ഇഷ്ടപ്പെടുവോ? ഉള്ള സത്യം ഉള്ള പോലെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പൊ നമ്മുടെ ആയിരുന്നു, നമ്മളെ പാസ്റ്റർമാരുടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സമയത്ത് വിശ്വാസിയായിട്ടൊക്കെ ഇവിടെ വന്നു, എന്നാലും ഇടയ്ക്ക് പാസ്റ്റർ ആയപ്പോ പിന്നെ വിളിക്കാം, പാസ്റ്റർ ഒന്ന് വിളിക്കണ്ടേ? അല്ലെങ്കിൽ നമുക്കൊരു മനപ്രയാസം ഉണ്ടാവില്ലേ? ചിലക്ക് ദേഷ്യം വരില്ലേ എല്ലാവർക്കും? അല്ലെങ്കിൽ ചിലക്ക് ദേഷ്യം വന്നു, ഭയങ്കരമായിട്ട് ചൂടായിട്ടുള്ളവരുണ്ട്. പഠിച്ചു കഴിഞ്ഞാലേ അതിന്റെ കൂടെ ചില പ്രിഫിക്സും സഫിക്സും ഒക്കെ വേണമെന്നുള്ള നിർബന്ധം കുറെ ആളുകൾക്കില്ലേ? അതും പ്രത്യേകിച്ച് ഞാൻ ഇച്ചിരി വിപുലമായിട്ടങ്ങ് പറഞ്ഞാലേ, സ്തോത്രം, പലയിടത്തും ഒക്കെ പോയി ആർക്കെങ്കിലും ഒരു ഡോക്ടറേറ്റ് ഇനി ജുമാത കിട്ടിയാലും പഠിച്ചു കിട്ടിയാലും പിന്നെ അവരെ ഡോക്ടർ എന്ന് വിളിച്ചില്ലെങ്കിൽ എന്തോ ഒരു നെഞ്ചുവേദനയുള്ള ആളുകളെന്നറിയോ? എനിക്കറിയാവുന്ന എൻ്റെ ഒരു സ്നേഹിതൻ, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു, അദ്ദേഹം ഒരു PhD എടുത്തു. അപ്പൊ വീട്ടിൽ വേലയ്ക്ക് വരുന്ന ഒരു സ്ത്രീയുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം വന്നിച്ചിട്ട് വേലയൊക്കെ ചെയ്തു കൊടുക്കുന്ന സ്ത്രീ. ആ സ്ത്രീയോട് ഇദ്ദേഹത്തിന്റെ ഭാര്യ പറയുകയാണ്, ഇനി ഞങ്ങളുടെ അച്ഛാനെ സാറേ നല്ല വിളിക്കേണ്ടത്, ഞങ്ങളുടെ അച്ഛാനെ ഇനി ഡോക്ടർ എന്ന് വിളിക്കണം, വീട്ടു വേലക്കാരി ഡോക്ടർ എന്ന് വിളിക്കണം. ഭൂമി അങ്ങനാണെന്നേ. പക്ഷേ നമ്മുടെ നായകനെ പരിചയമുണ്ടോ അറിയോ? നമ്മുടെ നായകനെ ഇത് പറഞ്ഞവനല്ല, ദൈവമായിരുന്നവൻ ഭൂമിയിൽ ഇറങ്ങി വന്നപ്പോ ദൈവപുത്രൻ എന്ന പേരിന് പകരം മനുഷ്യപുത്രൻ എന്ന പേരെടുത്ത ഒരുത്തൻ. ഹല്ലേലൂയ്യ! പറ പങ്ങച്ചം വേണ്ട ഒരുത്തൻ അവന്റെ കൂടെ പോകാൻ പറ്റുമോ? ഇവർ തമ്മിൽ പൊരുത്തപ്പെടുമോ? പ്രിയമുള്ളവരെ, മനോഭാവത്തിൽ അടിസ്ഥാനപരമായി രൂപാന്തരമുണ്ടാകാതെ ആത്മീക ജീവിതം സാധ്യമല്ല. ഇതൊരു പൊങ്ങച്ചത്തിന്റെ മതമല്ല, ഇതൊരു ഉയർച്ചയുടെ മതമല്ല, ഇത് ആള് വലിയവരാക്കാനുള്ള മതമല്ല. തന്നെ താൻ താഴ്ത്തിയ യേശുവിനെ പോലെ താഴ്ത്തി ഇറങ്ങാനുള്ള ഒരു സമ്പ്രദായമാണ് ഈ മാർഗം എന്ന് തിരിച്ചറിയൂ. ഇന്ന് പകൽ നമ്മുടെ ഉള്ളിലെ ഉയർച്ചയുടെ ആത്മാവിനെ നീട്ടിച്ചു കളഞ്ഞ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിനും സ്വഭാവത്തിനും ചേരാത്ത നികളത്തെ ഇടിച്ചു കളഞ്ഞ് അതിന്റെ കോറ്റകളെ തകർത്ത് അതിന് ചന്തിക്കൂമ്പാരങ്ങളെ വാരിയെറിഞ്ഞ് അന്തരത്തെ ശുദ്ധമാക്കി ഇതിനകത്ത് ജലം വിളിച്ചു പറയാൻ തയ്യാറുണ്ടോ? ഹല്ലേലൂയ! വേറെ കാര്യം പറയാം, യേശു സ്നാനം കേൾക്കാൻ പോയി. നമുക്ക് എല്ലാവർക്കും അറിയാം യേശു സ്നാനം കേൾക്കാൻ പോയി. സ്നാനം കേൾക്കാൻ പോയപ്പോ യേശു സ്നാനം ഏൽക്കാൻ യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ ചെന്നു. യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ ചെന്നപ്പോ യോഹന്നാൻ സ്നാപം പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല, ദയവായിട്ട് എന്നെ ഉപദ്രവിക്കല്ലേ കർത്താവ്, അങ്ങ് ഭയങ്കര ദൈവം,
അവിടുത്തെ ചെരുപ്പെടുത്തോണ്ട് നടക്കാനുള്ള യോഗ്യത എനിക്ക് ഇല്ല. അതുകൊണ്ട് എന്നോട് ആവശ്യപ്പെടുന്നത്, പ്ലീസ് പ്ലീസ് എന്നോട് ആവശ്യപ്പെടുന്നത്. എന്താ യേശുവിന്റെ മറുപടി? ഇപ്പൊ സമ്മതിക്കേ, നീ എന്നെ സ്നാനപ്പെടുത്ത്, ഇപ്പൊ നീ എന്നെ സ്നാനപ്പെടുത്ത്. ഇങ്ങനെ ദൈവത്തിന് നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അതാണ് യേശുവിന്റെ സ്വഭാവം. അപ്പോഴേ ഈ കൂടിയവൻ, ഈ ദൈവപുത്രൻ ജഡമെടുത്തു വന്നപ്പോ തന്നെക്കാൾ വളരെ കുറഞ്ഞ അവന്റെ ഭാഷയും, അവൻ മനുഷ്യനാണെന്ന് പോലും പറയാൻ യോഹന്നാൻ സ്നാപകൻ തയ്യാറല്ല. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവനറിയുന്നു, അവൻ തന്നെ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കറിയാവുന്ന സമ്പ്രദായം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും കൂടിയ ആള് വന്ന് വേണം സ്നാനപ്പെടുത്താൻ. കുഴിച്ചിടാൻ ആര് വരണം? സമൂഹത്തിന്റെ തലപ്പത്തിരിക്കുന്നവൻ കുഴിച്ചിടണം, ഇല്ലെങ്കിൽ ഒക്കാത്ത പോലെ. ആര് കുഴിച്ചിട്ടാലും പ്രത്യേകിച്ച് ഗുണം വല്ലതും ഉണ്ടോ? ചില പിള്ളേർക്ക് ഞാൻ കെട്ടിക്കണമെന്ന് നിർബന്ധമുള്ള പിള്ളേരുണ്ടായിരുന്നു, ചില പിള്ളേരെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ ദൈവമേ, കെട്ടിച്ച ചിലത് പിരിഞ്ഞു പോയി. ഞാൻ കെട്ടിച്ചുകൊണ്ട് ഉറപ്പാവോ? ഉണ്ടാവില്ല. അവര് ജീവിച്ചെങ്കിലും ഉറപ്പാവുള്ളൂ. കെട്ടിക്കുന്നതിലും കുഴിച്ചിടുന്നതിലും നമ്മൾ ഈ കൂടിയ ആളുകളെ വേണമെന്ന് പറയുന്നത് നമ്മുടെ പൊങ്ങച്ചതിനല്ലേ, അല്ലേ? അവര് ശുശ്രൂഷിക്കേണ്ട മാന്യത വേണമെന്നുള്ളത് ശരിയാണ്. ഇപ്പൊ എല്ലാവർക്കും ഒന്ന് ചാടിക്കറി ജോലി ചെയ്യാൻ അറിയാൻ മേലാത്തവരുണ്ടാവും, എങ്കിലും അറിയാവുന്ന ഇഷ്ടം പോലെ ആളുകളില്ലേ? സ്തോത്രം, ആമേൻ. നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് എല്ലാ കാര്യത്തിനും പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന സ്വന്തം പാസ്റ്റർ. ഈ വരുന്ന വലിയ പുള്ളിക്ക് എത്ര പേരെ അറിയാം? അവർക്ക് വല്ലവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നേരമുണ്ടോ? ഒറ്റയടിക്ക് ഒരു വാക്കിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്ക് നേരമുണ്ടോ? ഇല്ലല്ലോ. എത്രയോ ജനത്തെ, ഞാൻ അതിന് നേതാവായിരുന്നു, എല്ലാരെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് നേരമില്ല. സിൻസിയർലി പറയുന്നു, ഇല്ല. എന്നാലും ഈ നേതാവ് ഒന്ന് നടത്തിയെങ്കിലേ ആവൂ എന്ന് പറഞ്ഞിട്ട് ഈ പാസ്റ്ററെ ആട്ടെ തൊടിയിക്കാത്ത എത്ര പുള്ളികളുണ്ട്, ഇല്ലേ? വാസ്തവത്തിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതവരല്ലേ? നിങ്ങൾക്ക് രോഗം വന്നപ്പോ ഓടി വന്നത് അതല്ലേ? നിങ്ങളുടെ കഷ്ടത്തിൽ കൂടിയിരുന്ന അവരല്ലേ? അല്ലേ? ആമേൻ. പൊങ്ങച്ചാണോ വേണ്ടിയത്? യേശു പറയുന്നു, നീ എന്നെ സ്നാനപ്പെടുത്തണം. ഹല്ലേലൂയ. കണ്ടില്ലേ അവിടുത്തെ താഴ്ച? ഒരു കാര്യം കൂടെ പറയാം. യേശു യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായത്തിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം, 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഒരു ദിവസം ചെന്ന് ഒരു തോർത്തും എടുത്ത് തൊട്ടി വെള്ളം എടുത്തുകൊണ്ട് പോയി അവരുടെ ശിഷ്യന്മാരൊക്കെ ചെന്നു കാലു കെട്ടാൻ തുടങ്ങി. അപ്പോൾ അതിലെ പ്രധാന വക്താവ് പത്രോസ് ആണല്ലോ. പത്രോസ് പറയാണ്, ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. കാരണം കാലു കഴുകുന്നത് ദാസം ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അന്നത്തെ പോലെ ഇങ്ങനെ ഈ കർത്തമേ ഈ കാലു കഴുകുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞൊരു ആദ്യം അതുവരെ ഉണ്ടായില്ല, ആദ്യത്തെ സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ദാസനാണ് വീട്ടിൽ യജമാനന്റെ കാലു കഴുകി കൊടുക്കുന്നത്. അപ്പൊ യേശു കാലു കഴുകാൻ പോയപ്പോ പത്രോസ് പറയണ, ഒരു കാരണവല്ല സ്ഥലം സമ്മതിക്കില്ല, എന്റെ കാലു കഴുകാൻ പറ്റില്ല. അപ്പൊ യേശു പറഞ്ഞു, എന്നാ പിന്നെ ഞാനും നീയുമായിട്ട് ഇടപാടില്ല. അപ്പൊ പറയാണ്, എന്നാ പിന്നെ എന്നെ മൊത്തം കുളിപ്പിച്ചു. അവിടെ അത് എരിഞ്ഞുമച്ചേ. എന്താ യേശു അവസാനം പറഞ്ഞു നിർത്തിയെന്നറിയാമോ? പറഞ്ഞു നിർത്തിയത്, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ, ബാക്കിയുണ്ടല്ലോ അടല്ലേ, ബാക്കി എന്താണ്? നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു എന്ന് പുതിയന്തമല്ലേ, ഉണ്ടോ വാക്യം? അങ്ങനെ കണ്ടായിരുന്നോ? എത്രാം വാക്യം? അതിനെ യേശു, ഞാൻ നിന്നെ കഴുകാൻ ഞാൻ നിനക്ക് എന്നോട് പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. വാക്യം വായിക്കൂ, കർത്താവും ഗുരുവുമായ ഞാൻ. നിങ്ങളും റൈറ്റ്, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കഴുകേണ്ടതാകുന്നു. ഉള്ള സത്യം നമ്മൾ അങ്ങ് പറ. നമ്മൾ എത്ര പേര് തയ്യാറാണെന്ന്? അപ്പോഴത്തേക്ക് നമ്മളത് ഒരു ആറ്റിറ്റ്യൂഡിന്റെ കാര്യമാണെന്ന് നമ്മൾ കൊണ്ടുവെക്കത്തില്ലേ? നമ്മളെല്ലാം അങ്ങനല്ലേ പറയുന്നത്? എത്ര സഭയിലുണ്ട് പാത ശുശ്രൂഷ? ബഹുഭൂരിപക്ഷം ഇടത്തും ഇല്ലല്ലോ, ബഹുഭൂരിപക്ഷം പ്രസ്ഥാനങ്ങളിലും ഇല്ലല്ലോ. കർത്താവ് പറഞ്ഞ കാര്യമാണ്, കർത്താവും ഗുരുവുമായ ഞാൻ ഇത് ചെയ്തെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ ചെയ്യണം. ഇനി അങ്ങനെ ഒന്ന് ചെയ്യേണ്ടി വന്നാൽ പിന്നെ അടുത്ത അഭ്യാസങ്ങളും അറിയാമല്ലോ. കണ്ടിട്ടില്ലേ? അധികം കാലുകളിൽ കണ്ടിട്ടില്ലായിരിക്കും. അല്ലേ കർത്തവേശയുടെ കാര്യം പറയാം?
സ്തോത്രം, ഹല്ലേലൂയ. ഇഷ്ടമുള്ളവരൊക്കെ പോയി ചുംബനം ചെയ്യും, ഇല്ലാത്തവരൊക്കെ മാറി നിൽക്കുന്ന പുള്ളികളില്ലേ? ഇല്ലേ? ഇതിന്റെ എല്ലാം ബാക്കി തിരിച്ചറിയൂ. യേശു തന്നെ ശിഷ്യന്മാരുടെ കാൽ കഴുകിയെങ്കിൽ നമ്മുടെ ഉന്നത ഭാവങ്ങളെ വിട്ട് ഏത് സഹോദരന്റെയും ഏത് സഹോദരിയുടെയും കാൽ കഴുകാൻ തയ്യാറാവണമെന്നും ചെയ്യണമെന്നും യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാണ്. നമ്മുടെ നിഗളത്തെ ഇടിച്ചു കളവാൻ അതൊരു കാരണമാവും. സ്തോത്രം. ഇന്നത്തെ നമ്മുടെ സമൂഹം ദൈവം അനുഗ്രഹിച്ച ഒരു സമൂഹം, ഇന്ത്യക്കാരുടെ കൂട്ടത്തില് പൈസ കൊണ്ട് കേരളത്തിലെ ക്രൈസ്തവരെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ഇന്ത്യയിൽ വേറെ എവിടുത്തെ ക്രിസ്ത്യാനിയെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്? ആരെയില്ല. നമ്മളെയാണ് ദൈവം സമ്പത്ത് കൊണ്ടും ജോലി കൊണ്ടും അനുഗ്രഹിച്ചു. ഏതെല്ലാം രാജ്യത്ത് നമ്മുടെ ആളുകളുണ്ട്! നമ്മുടെ ആളുകളില്ലാത്ത ഒരു നാടുണ്ടോ? നിങ്ങൾ എവിടെ പോ, നമ്മുടെ ഈ വർഗത്തെ അവിടെ കാണും. സ്തോത്രം, ഹല്ലേലൂയ. ഏത് മൂലക്ക് എന്നാലും ഇവിടുത്തെ കാണും. അങ്ങനെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ഇങ്ങനൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു. അതിന്റെ സമ്പത്ത് നമുക്ക് കിട്ടി, നല്ല നല്ല വീടുകൾ വെച്ചു. ഒത്തിരി പേര്, എല്ലാവർക്കും ഇല്ല എന്നാലും ഒത്തിരി പേര്, നല്ല നല്ല സ്റ്റാറ്റസ് ആയി, നല്ല വണ്ടി വാങ്ങിച്ചു, കാര്യങ്ങളൊക്കെ ആയി. അപ്പോഴേ നമുക്ക് ആ ഒരു നിലയ്ക്കല്ലേ പലർക്കും ഇന്ന് ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും കാര്യമല്ലേ ഞാൻ പറഞ്ഞത്, ഗൾഫ് എന്ന് പറഞ്ഞാൽ എല്ലാം പണമല്ലെന്ന് എനിക്കറിയാം. ഞാൻ ഒത്തിരി കാലം കൊണ്ട് ഈ ദേശത്തൊക്കെ വരുന്ന ആളാണ്. അതുകൊണ്ട് ഇവിടുത്തെ സാഹചര്യങ്ങൾ, ഇപ്പൊ ഈ സൗദി അറേബ്യയിൽ ഞാൻ വന്നിട്ടില്ലെങ്കിലും ഇവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ച് എനിക്ക് ഏറെക്കുറെ നല്ല ബോധമുണ്ട്. കുറച്ച് പേർക്ക് വലിയ സമ്പത്തൊന്നും ഇല്ലാത്തവരുണ്ട് എന്ന് എനിക്കറിയാമെങ്കിലും എങ്കിലും ഒരു വിഭാഗത്തിന്റെ കാര്യം കൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്. നമുക്ക് ലക്ഷൂറി വേണ്ടേ? ആഡംബരങ്ങൾ വേണ്ടേ? വേണം. നമുക്ക് വേണം, നമ്മുടെ പിള്ളേർക്ക് വേണം. അതില്ലാതെ ജീവിക്കാൻ ഒക്കാത്ത കുറെ പേര് ഉണ്ട്. ഗൾഫുകളിൽ അത്രയില്ലെങ്കിലും കുറച്ച് പേരുണ്ട്. വേറെ ചില രാജ്യങ്ങളാണെങ്കിൽ അങ്ങ് ആഡംബരത്തിന്റെ ദേശമാണ്. മത്സരിച്ചല്ലേ വീട് വെക്കുന്നത്. ഒരുത്തൻ ഒരെണ്ണം വെച്ച അതിനേക്കാൾ മെച്ചമായിട്ടൊന്ന് വെക്കണം. കോമ്പറ്റീഷനുള്ള ഇഷ്ടം പോലെ ദേശങ്ങളുണ്ട്. ചില ദേശത്ത് ഞാൻ പോയപ്പോഴേ, ഇന്നത്തെ കാലത്ത് ചില രാജ്യത്ത് ലെക്സസ് ഇൻഫിനിറ്റി ബി എം ഡബ്ല്യു ബെൻസ് കാർ, ഇത് നാലിൽ ഏതെങ്കിലുമോ ഒന്നിലധികമോ ഇല്ലാത്ത മലയാളി വീട് ഇന്ന് ചില രാജ്യത്തില്ല. ഭാര്യയ്ക്കും ബെൻസ് വേണം, ഭർത്താവിനും ബെൻസ് വേണം, അല്ലെ ലെക്സസ് വേണം, അല്ലെ ബി എം ഡബ്ല്യു, പിള്ളേർക്ക് ബി എം ഡബ്ല്യു വേണം, അതില്ലാതെ പറ്റില്ല അവർക്ക്. അങ്ങനെ ഒരു ലോകം. യേശുവിനെ കേക്കോ, യേശു ജനിച്ച സ്ഥലം എവിടെ? അവനെ കിടത്തിയത് ഒരു പുൽത്തൊഴുത്തിൽ. ഒന്ന് കേക്കണേ, കേൾക്കാൻ അത്ര സുഖമില്ലാത്ത കാര്യമായിരിക്കും, കേക്കണേ. യേശു ഒരു പുൽത്തൊഴുത്തിൽ ജനിച്ചു. എന്നിട്ട് വായിക്കുന്ന എന്താണെന്നറിയാമോ? വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ അവനെ പുൽത്തൊഴുത്തിൽ കിടത്തി. അവനല്ലേ വായിക്കുന്നത്? വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ അവനെ പുൽത്തൊഴുത്തിൽ കിടത്തി. കാര്യം കേട്ടാത്ത ഒന്നും യോസഫും മറിയയും ചെന്ന് താമസിച്ചു പോയി. ഹോട്ടലെല്ലാം ബുക്ക്ഡ് ആയിപ്പോയി, നേരത്തെ എല്ലാം ബുക്ക് ചെയ്ത് പോയി, എല്ലാവരും ചെന്ന് താമസിച്ച് അവസാനമാണ് ഇവര് ചെന്നത്. അപ്പൊ നേരത്തെ പ്ലാൻ ചെയ്യാതെ ചെന്നതുപോലെ താമസിച്ചെന്നപ്പോ ഓരോ ഹോട്ടലും കിട്ടിയില്ല. ഹോട്ടല് കിട്ടാഞ്ഞത് കൊണ്ട് അവിടെ ഇരിക്കുമ്പോ അവൾ പ്രസവിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചേ, മാസം തികയാതെ പറ്റതാന്നോ? വചനം പറഞ്ഞ എന്താണെന്നറിയോ? അവിടെ പറഞ്ഞ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ഈ കുട്ടി ഇവിടെ ജനിക്കണമെന്നുള്ളത് ദൈവത്തിന് നിർണയമല്ലേ? അതിനല്ലേ അവിടെ സെൻസസ് എടുപ്പുണ്ടായത്? ഇതിനു വേണ്ടി ദൈവം ഉണ്ടാക്കിയതല്ലേ? ഇതെല്ലാം ദൈവ പദ്ധതിയല്ലേ? ഇങ്ങനെ ദൈവ പദ്ധതി ഉണ്ടായിട്ടും നിങ്ങൾ പറ, ഏറ്റവും പാവപ്പെട്ടവന്റെ കുട്ടിയാണെങ്കിലും പറന്നു വീണെന്ന ആദ്യ സമയത്ത് തുറസായ ഒരു സ്ഥലത്തിടുന്നത് പിച്ചക്കാരന്റെ പിള്ളേരെ അല്ലാതെ ആരെയുണ്ട്? ആ നിങ്ങൾക്കൊരു ചെറ്റക്കുടിലുണ്ടെങ്കിലും ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം വരാന്തി കൊണ്ടിടുവോ? ഇടുവോ? ഇല്ലല്ലോ. എന്റെ കുട്ടിയാണെങ്കിലും പറന്ന് വീണെന്ന ആദ്യ സമയത്ത് തുറസായ ഒരു സ്ഥലത്തിടുന്നത് പിച്ചക്കാരന്റെ പിള്ളേരെ അല്ലാതെ ആരെയുണ്ട്? ആ നിങ്ങൾക്കൊരു ചെറ്റക്കുടിലുണ്ടെങ്കിലും ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം വരാന്തി കൊണ്ടിടുവോ? ഇടുവോ? ഇല്ലല്ലോ.
ഓല കെട്ടി മറച്ച മുറിയാണെങ്കിലും അതിനകത്തെ ആദ്യത്തെ ചില ദിവസങ്ങളിലിടും, പിന്നെ കളിക്കാനൊക്കെ വരാതെ കൊണ്ടുവരുള്ളൂ. നിങ്ങൾക്കറിയാമോ, അഖിലാണ്ടത്തിന്റെ സിട്ടാവായവൻ, കൂട്ടയായവനായവൻ. അവൻ ജനിച്ചപ്പോൾ അവനെ കിടത്താൻ കിട്ടിയ സ്ഥലം പുൽത്തൊഴുത്ത്. ഞാൻ ഒന്നുകൂടെ ചോദിക്കും, ഈ വാർത്ത പറയാൻ ദൂതനെ ആകാശമധ്യത്തിൽ അയച്ചില്ലേ? ഇല്ലേ? ആ ദൂതനെ ഇസ്രയേലിൽ ഒരു പ്രഭുവിന്റെ വീട്ടിൽ അയച്ചു വെച്ച് എന്റെ പുത്രൻ ജനിക്കാൻ പോകുന്നു, വീടൊഴിഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞാൽ ആരാ വീടൊഴിഞ്ഞു കൊടുക്കാത്തത്? ഇല്ലേ? അതൊരു അന്തസ്സല്ലേ? മശിഹ പറക്കുന്നത് അന്തസ്സല്ലേ? മാസങ്ങൾ വേണം വീടൊഴിഞ്ഞു കൊടുക്കുമല്ലോ. അതിന് ദൈവം തയ്യാറാകാതെ, ദൈവം മിണ്ടാതെ, ഒരഗതിയെ പോലെ, ഏതുമില്ലാത്തവനെ പോലെ തന്റെ പുത്രനെ ഒരു പുൽത്തഴുത്തിൽ കൊണ്ടിടാൻ തയ്യാറായ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പലരും ആലോചിച്ചു നോക്കൂ. നമ്മളിൽ ഏറ്റവും പാവപ്പെട്ടവന്റെ ഉയർച്ച അവൻ എടുക്കാതെ തന്നെ താഴ്ത്തിയവന്റെ പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ മനോഭാവത്തിൽ ഒരു മാറ്റം വരണ്ടേ? വേണ്ടേ? ജീവിതത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാവണ്ടേ? എന്താണെന്നോ അവിടെ പോകാൻ അവൻ കാരണം. അവൻ രാജകൊട്ടാരത്തിൽ പറഞ്ഞാൽ, രാജകൊട്ടാരത്തിൽ പറഞ്ഞാൽ എത്ര പേർക്ക് അവനെ കാണാൻ പറ്റും? VVIPs കാണാൻ പറ്റുള്ളൂ അല്ലേ? അത് ചില വിസിറ്റിംഗ് അവേഴ്സ് വെച്ചാൽ രാജകൊട്ടാരത്തിൽ എത്ര നേരം വിസിറ്റിംഗ് അവേഴ്സ് കൊടുക്കും? അപൂർവം ഒരു മണിക്കൂർ, അത്രയൊക്കെയല്ലേ കൊടുക്കുള്ളൂ? ഇതോ എല്ലാവർക്കും അവനെ കാണണം. ഏത് പാവപ്പെട്ടവനും അവനെ കാണണം. ഒരു അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ അവനെ കാണണം. ഇതോ ഒരനുവാദവും ചോദിക്കാതെ ഏത് മനുഷ്യനും കയറി വന്ന് അവനെ കാണാൻ വേണ്ടി ഇതാ ഒരു പുൽത്തൊഴുത്തിൽ തുറസായ സ്ഥലത്ത് യേശുവിനെ ഇട്ടിരിക്കുന്നെങ്കിൽ സകല ജനത്തോടും അതിന് വിളിച്ചു പറയുവാനുള്ളത്. യേശുവിനെ എല്ലാവർക്കും വേണം കേട്ടോ. ഈ വാർത്ത എല്ലാവർക്കും അറിയില്ല അവനെ വേണമെന്നുള്ളത്. പക്ഷെ വേണമെന്ന് തോന്നുന്ന ഏതൊരുത്തനും ഏത് സമയത്തും ലഭ്യമാകത്തക്ക വേണം. അവനെ ഇന്ന് നേരിട്ട് കാണാൻ പറ്റില്ല. അവനെ ഇന്ന് കാണുന്ന വീതിനകത്താണ്, ഈ ശരീരത്തിനകത്താണ്. യേശുവിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ ശരീരത്തിലൂടെയാണ്, നിങ്ങളുടെ സ്വഭാവത്തിലൂടെയാണ്. അതിന് തക്ക വേണം നമ്മെ ജനത്തിന് കിട്ടണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏത് രാത്രിയിലും കിട്ടണം, ഏത് പകലും കിട്ടണം. ഒന്നുകൂടെ പറയാൻ മുമ്പ് പറഞ്ഞ സ്വല്പം ബാക്കി. യേശു യെരുശലേമിൽ രാജാവായി കയറിപ്പോയി. രാജാവായിട്ടാണ് പോകുന്നത്. ഭയങ്കര വിളിച്ചു പറച്ചിൽ, കുട്ടികളുടെ വിളിച്ചു പറച്ചിൽ, ആഘോഷങ്ങൾ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. അതിനെ ട്രയംഫൽ എൻട്രി എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഭയങ്കര വിജയ യാത്രയാണ്. പക്ഷെ വന്നത് എന്തോന്നിന്റെ പുറത്ത്? കഴുതപ്പുറത്ത്. രാജാവ് വരുന്ന കഴുതപ്പുറത്താണോ? അല്ലല്ലോ. രാജാവ് വരുന്ന കുതിരപ്പുറത്തല്ലേ? കഴുതയും സ്വന്തമാണോ? അല്ലല്ലോ. വേറെ രണ്ടര കഴുതയെ വാങ്ങിച്ചതല്ലേ? കഴുതയെ കൊടുക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ കുതിരയെ കൊടുക്കാൻ ആളുണ്ടാവില്ലേ? ഇല്ലേ? താൻ അവസാന അത്താഴം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾക്കറിയാമോ, വിരിച്ചൊരുക്കിയ വൻമാളിക കൊടുക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ, അവന് കുതിര കൊടുക്കാൻ ആളുണ്ടായിരുന്നുവെങ്കിലും താഴ്മയുടെ അടയാളമായി കഴുതപ്പുറത്തവൻ യാത്ര ചെയ്തെങ്കിൽ ഇന്നത്തെ ക്രിസ്തീയ ലോകത്തോട്, വിശ്വാസി സമൂഹത്തോട് അതിന് വിളിച്ചു പറയുവാനുള്ളത് ആഡംബരത്തിന്റെ ആധിക്യം വിട്ടുകളഞ്ഞ് ദൈവത്തിന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി. ആമേൻ, ഹല്ലേലൂയ. നല്ലപോലെ ഉള്ളവൻ, ആവശ്യത്തിനില്ലാത്ത ഞെരുക്കുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിലും കാണാത്ത ഭാവം നടിച്ച് നിനക്ക് കിട്ടിയില്ലെങ്കിൽ നീ അനുഭവിച്ചോ എന്ന മട്ടിൽ നടക്കുന്നതല്ല ഈ പുസ്തകത്തിന്റെ ഭാഷയിൽ. നിങ്ങൾക്ക് മത്തായി സുവിശേഷം 25:31 മുതലുള്ള വാക്യം അറിയാമെങ്കിൽ ഒരു ദിവസം വിധി പറയും. വിധി പറയുമ്പോ ഒരു കൂട്ടരെ നോക്കിയിട്ട് പറയാണ് എനിക്ക് വിശന്നു, നിങ്ങൾ തിന്നാൻ തന്നില്ല, പരാതി പറയാ. വേറൊരു കൂട്ടരോട് പറയാണ് എനിക്ക് നല്ല ഉടുപ്പില്ലായിരുന്നു, നിങ്ങൾ എനിക്ക് ഉടുപ്പ് തന്നില്ല. വേറൊരു കൂട്ടരോട് പറയാണ് ഞാൻ രോഗിയായി കിടന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല. അപ്പൊ അവര് പറയാണ് കർത്താവ് അങ്ങനെ ഒരിക്കലും സംഭവിച്ചില്ലല്ലോ, നിനക്ക് ഉടുപ്പില്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല, നിനക്ക് വിശക്കുന്നതായി ഞങ്ങൾ കണ്ടിട്ടില്ല. മറുപടി എന്താണെന്ന് അറിയാമല്ലോ, എന്റെ ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞതെല്ലാം എനിക്കാണ് ചെയ്യാഞ്ഞത് എന്ന് വിളിച്ചു പറഞ്ഞ ഈ തിരുവെഴുത്തനുസരിച്ച്
നിങ്ങൾക്കറിയാമോ, ഞാൻ ഒന്നുകൂടി ആദ്യം പറഞ്ഞ പ്രയോഗം ഒന്ന് വിളിച്ചു പറയട്ടെ. ഇന്നത്തെ ലോകത്തിന് ആവശ്യം എന്താണെന്നറിയാമോ? യേശുവിനെ പോലെ കുറെ പേര് തെരുവിൽ കൂടെ നടക്കണം. യേശുവിനെ പോലെ കുറെ പേര് ഓഫീസിൽ കയറി ചെല്ലണം. യേശുവിനെ പോലെ കുറെ പേർ ഹോസ്പിറ്റലിൽ കയറി ചെല്ലണം. ആ സ്വഭാവം കാണുമ്പോ ഇത് കേട്ടിട്ടുള്ള നാട്ടുകാർ പറയണം, യേശുവിന് പകരം ഒരു സ്ത്രീ ഇവിടെ വന്നിരിക്കുന്നു, യേശുവിന് പകരം ഒരു പുരുഷൻ വന്നിരിക്കുന്നു, ഇതിന്റെ ആളെ എനിക്കും കൂടെ വേണം എന്ന് പറയത്തക്കവണ്ണം യേശുവിനെ ചുമക്കുന്നവരാണ് വേണ്ടത്. ഇതൊരു മതമല്ല, ഇത് പൊങ്ങച്ചത്തിനൊരു മതമല്ല. നിങ്ങളെല്ലാം പാപികൾ, ഞങ്ങൾ ഭയങ്കര പരിശുദ്ധർ എന്ന് വിളിച്ചു പറയുന്ന അഹങ്കാരത്തിനൊരു മതമല്ല. തന്നെ താൻ താഴ്ത്തി ഏത് പാപിയായും ഉദ്ധരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ദൈവത്തിന്റെ ജനത്തിൽ നിന്ന് വേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിനെ ആർക്കും ചെല്ല, ആർക്കും അത് നാട്ടിലെല്ലാവർക്കും പരസ്യ. യേശുവിൻ്റെ ഇരിക്കൽ ആർക്കും ചെല്ല, വേറും പാവപ്പെട്ടവനെയല്ല. ഞാൻ വേദപുസ്തകത്തിലെ ഭാഷയാണെങ്കിലും ഈ നാടൻ ഭാഷയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. ഒരു ദിവസം യേശു ഇങ്ങനെ പോകുമ്പോ ഒരുത്തം വഴി ഇരുന്നോണ്ട്, കർത്താവേ നിൽക്കണേ, എന്നെ കൂടെ സഹായിക്കണേ. യേശു ഇന്നത്തെ ഭാഷയ്ക്ക് ഞാൻ പറയാണ്, വലിയ ക്രൂസൈഡിന് പോവാണ്. കണ്ടമാന ആള് യേശുവിന്റെ ക്രൂസൈഡിന് കൂടും, അതും ഓർഗനൈസ്ഡ് ആയിട്ട്. മാസത്തിലൊരു ക്രൂസൈഡൊന്നും അല്ല, രാവിലെ ക്രൂസൈഡ്, ഉച്ചയ്ക്ക് ക്രൂസൈഡ്, വൈകിട്ട് ക്രൂസൈഡ്, ഇങ്ങനെ ക്രൂസൈഡ് നടത്തിപ്പോന്ന യേശു. ആയിരക്കണക്കിന് ആളുകളാണ് പുറകെ പോകുന്നത്. അപ്പൊ സംഘാടകർ പറയാണ്, ഞാൻ എന്റെ ഭാവനയെ പറയാണ്, സംഘാടകർ പറയാണ്, എന്താ നിനക്ക് വല്ലോ കാര്യം വേണം, എന്താ വേണ്ടി നിനക്ക്, നിനക്ക് കാര്യം വേണമെങ്കിൽ ക്രൂസൈഡ് വാ, അവിടെ വെച്ച് പ്രാർത്ഥിക്കാം. വഴി വെച്ച് പ്രാർത്ഥിക്കത്തില്ല. അങ്ങനല്ലേ നമ്മൾ കണ്ടിട്ടുള്ള ക്രൂസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ കയറിയിരിക്കുന്ന ആശയം അങ്ങനല്ലേ. സ്തോത്രം, വഴി വെച്ച് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല, വരുന്ന വഴിക്ക് നോക്കിയല്ല, പോകുന്ന വഴിക്ക് നോക്കിയല്ല. പിന്നെ ഈ വലിയ ക്രൂസൈഡുകാർ താമസിക്കുന്ന എവിടാണെന്ന്, ടോപ്പ് സീക്രട്ട്, അതായത് ഓർഗനൈസേഴ്സ് രണ്ട് മൂന്ന് പേർക്ക് അറിയുള്ളൂ, ബാക്കി ഈ കമ്മിറ്റിയിലുള്ളവർക്കോ ഒന്നും അറിയില്ല. അവരെ എസ്കോർട്ട് ചെയ്ത് പ്രസംഗത്തിന്റെ കൃത്യ മോമെന്റ് ആകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവരും. പ്രസംഗം കഴിഞ്ഞ അവിടെ പ്രാർത്ഥന കഴിഞ്ഞാൽ ആളുകൾ കണ്ണടച്ച് നിൽക്കുമ്പോൾ ഇവരെ ഈ വഴിക്ക് കൊണ്ടുപോകും. അതല്ലേ ക്രൂസൈഡ് എന്ന് പറഞ്ഞാൽ? ഇത് കണ്ടുവരുന്ന ഉപദേശിയുടെ ചിന്ത എന്താണ്? ഉപദേശിയായാൽ ഇങ്ങനെ അല്ലേ, പ്രസംഗിയായാൽ യോഗം തുടങ്ങുമ്പോ വന്നൂടാ, പ്രസംഗത്തിന് കൃത്യ മോമെന്റിലെ അഭിഷേകം വരുള്ളൂ, അന്നേരെ കയറാവും. അല്ലേ നമ്മൾ ആളെ കൊണ്ടുവരുന്നത്? നിങ്ങൾ യേശുവിനെ ഒന്ന് നോക്കുന്നേ. യേശു അങ്ങനല്ല, അങ്ങനല്ല. ആമേൻ. യേശു യോഗത്തിന് നേരത്തെ അവിടെ പോകുന്ന വഴിക്ക് പ്രാർത്ഥിക്കും, യോഗം കഴിഞ്ഞ് പ്രാർത്ഥിക്കും. എന്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും. അവൻ താമസിക്കുന്നിടത്ത് വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ കേറാം. അതേന്നേ, ലിസൺ ടു മീ. ചില പ്രസംഗികൾ പറയുന്നത് ഈ പ്രസംഗിച്ചിങ്ങനെ മൂത്ത് വരുമ്പോഴേ അഭിഷേകമുള്ളൂ, അത് കഴിഞ്ഞാ പോയി. ഐ ടെൽ യു മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ധാരണയുണ്ടെങ്കിലും എന്റെ അനുഭവത്തിൽ ഞാൻ പറയാണ്, സത്യം അതല്ല. അങ്ങനെ ഒരു അഭിഷേകം ഉണ്ട്, സ്ഥിരം താമസിക്കാത്തൊരു അഭിഷേകമുണ്ട്, വന്നു പോകുന്നൊരു അഭിഷേകം ഉണ്ട്. പക്ഷേ ആത്മാവിന് വേറൊരു വഴിയുണ്ട്, 24 മണിക്കൂറും ഇതിനകത്ത് തങ്ങുന്നൊരു അഭിഷേകമുണ്ട്. റിയൽ റിയൽ, ഈ ശരീരം അറിയുന്ന ഒരു അഭിഷേകമുണ്ട്, ഈ കാലും കൈയും അറിയുന്ന ഒരു അഭിഷേകം, ഈ ഉടൽ അറിയുന്ന ഒരു അഭിഷേകമുണ്ട്. അത് പോകുന്നതല്ല, പോകാൻ വേണ്ടിയുള്ള അഭിഷേകമല്ല, ശുശ്രൂഷയ്ക്ക് അഭിഷേകം ഉണ്ടെന്നുള്ളത് ശരി, യോഗത്തിന് വേണ്ടി സ്പെഷ്യൽ നിയോഗം ഉണ്ടെന്നുള്ളത് സത്യം, അതിനെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ രോഗശാന്തിയുടെ ശക്തി ചില നിമിഷം മാത്രമല്ല വ്യാപരിക്കുന്നത്. ആമേൻ. ഉടലറിയുന്ന ഒരു അഭിഷേകമുണ്ട്, അത് പോകുന്നതല്ല, പോകാൻ വേണ്ടിയുള്ള അഭിഷേകമല്ല, ശുശ്രൂഷയ്ക്ക് അഭിഷേകം ഉണ്ടെന്നുള്ളത് ശരി, യോഗത്തിന് വേണ്ടി സ്പെഷ്യൽ നിയോഗം ഉണ്ടെന്നുള്ളത് സത്യം, അതിനെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ രോഗശാന്തിയുടെ ശക്തി ചില നിമിഷം മാത്രമല്ല വ്യാപരിക്കുന്നത്. ആമേൻ. ഇത് കാശുണ്ടാക്കാൻ കുറെ പേര് പറയും, ഇപ്പൊ കാശയക്കണം. ഇപ്പൊ ചിലതെങ്ങനെയാണ്, ഇപ്പൊ ഈ മോമൻ മെയിൽ അയച്ചാക്കത്തില്ല, ഇന്റർനെറ്റ് ഇപ്പൊ ക്ലിക്ക് ചെയ്യണം.
മെയിലയച്ചാ പോയി, പിന്നെ കിട്ടത്തില്ല, കൃപ കിട്ടത്തില്ല. ഈ അടുത്ത സമയത്ത് ഞാൻ ഉള്ള കാര്യമാണ് എന്തൊക്കെ പറയുന്നത്, ഇല്ലാത്തൊന്നല്ല. അപ്പൊ ഇപ്പൊ ഈ മോമെന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ക്ലിക്ക് ചെയ്യൂ, ഇപ്പൊ പണം അയക്കൂ, ഇപ്പൊ കിട്ടും. അങ്ങനല്ല അഭിഷേകം. അഭിഷേകം അതല്ല, നമ്മുടെ മേൽ വന്നിറങ്ങേണ്ട ഒരു അഭിഷേകം. ഏത് ശിശൂഷകന്റെ മേൽ വന്നിറങ്ങണ്ട? ആമേൻ. ആത്മാ ഓടി വന്ന് പോകാൻ വേണ്ടി വന്നതല്ല, എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്, നിങ്ങളുടെ ശരീരത്തിൽ താമസിക്കേണ്ടതിന്, നിങ്ങളെ ആളത്വത്തിൽ താമസിക്കേണ്ടതിന്. അതേമേ, വണ്ടിയെ പോകുമ്പോ നമുക്കിവിടെ സ്വാതന്ത്ര്യം ഇല്ല, എന്നാൽ സ്വാതന്ത്ര്യമുള്ള ദേശത്ത് വണ്ടിയെ ഓടി പോകുമ്പോ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ ദൈവശക്തിയുടെ വ്യാപാരം പോണം, പോവും പോവും പോവും. ഓഫീസിൽ സ്വാതന്ത്ര്യം ഇല്ലായിരിക്കും, എങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒന്ന് കൈപിടിച്ച്, ഇനി ഒരു പക്ഷേ കണ്ണടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിലും, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഒരു വിടുതൽ വരട്ടെ എന്ന് പറഞ്ഞാൽ ശക്തിയുടെ ഒരു വ്യാപാരം പോകത്തക്കവണ്ണം ഉള്ള ഒരു സംവിധാനമാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പുസ്തകത്തിന് ചേരാത്തതിന്റെ പുറകെ പോകരുത്, ഈ ലോകത്തിന്റെ മോടിക്ക് പിന്നാലെ പോകരുത്, ഇതിന്റെ സിസ്റ്റത്തിന് പിന്നാലെ പോകരുത്. പിൻപറ്റോ യേശുവിനെ പിൻപറ്റോ. ഒരിക്കൽ സ്ത്രീ ഉള്ള കാശെല്ലാം തീർന്നു, കാശൊക്കെ ഉണ്ടായിരുന്ന സ്ത്രീയാണ്, ചികിത്സിച്ച് ചികിത്സിച്ചുള്ള കാശ് മുഴുവൻ തീർന്നു. തീർന്നു എന്ന് മാത്രമല്ല, അവരുടെ യഹൂദ സംസ്കാരം അനുസരിച്ച് അവരുടെ ബ്ലീഡിങ് സമയത്ത് അവർക്ക് പൊതുരോഗത്തിൽ ആരുടെ അടുക്ക വന്നുകൂടാ, അതൊരു അശുദ്ധിയാണ്, ആരെയും തൊട്ടുകൂടാ. അത് രോഗമായിട്ട് മാത്രമല്ല, റെഗുലർ പീരിയഡ്സ് ആണെങ്കിൽ പോലും വന്നുകൂടാ. അങ്ങനത്തെ ഒരു സമൂഹം. പക്ഷെ ഇവക്ക് രക്തസ്രാവമായി വർഷങ്ങൾ പലതായി, രോഗിയാണ്, ഒരു കാരണവശാലും സമൂഹത്തിൽ ആരെയെങ്കിലും തൊട്ടുപോയാലും കൂടെ അശുദ്ധനാവും, അതാണ് നിയമം. എന്നിട്ട് അവള് പറയാണ്, ഞാൻ പോവും, യേശു യോഗത്തിന് വരുന്നു, ഞാൻ പോവും. ഞാൻ യോഗത്തിന് പോയി പ്രസംഗം കേട്ട് സൗഖ്യം പ്രാപിച്ചിട്ട് വരുമെന്നല്ല, ഞാൻ ചെന്ന് അവന്റെ ഉടുപ്പിന്റെ അറ്റം ഒന്ന് തൊടും, തൊട്ടുകൂടാ, തൊടും, ഞാൻ തൊടും. എന്നെ അവൻ ശപിക്കത്തില്ല, എന്നെ അവൻ ആട്ടിപ്പായിക്കത്തില്ല, എനിക്ക് സൗഖ്യം വരും, വരും. കേക്കണേ, അന്നത്തെ സാഹചര്യം അറിയാമോ? അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് സഭാ ട്രസ്റ്റിയുടെ വീട്ടിൽ ഒരു സോക്കേട് സുഖമാക്കാൻ പോകുന്ന സമയത്തായത്. ഇന്നത്തെ ഭാഷയ്ക്കാനൊക്കെ പറയാം, സഭയുടെ ട്രഷററുടെ വീട്ടിൽ സോക്കേട്. അപ്പോഴാണ് ഈ സ്ത്രീ ഇടക്ക് കയറിയിരിക്കുന്നത്, അതും സീരിയസ് സോക്കേട്. അപ്പൊ കൊച്ചി ചാവാൻ തുടങ്ങുക. അപ്പോഴും ഈ സ്ത്രീ വന്നപ്പോ യേശു പറഞ്ഞില്ല, ആ സഭയിലെ ട്രസ്റ്റിയുടെ വീട്ടിൽ കാര്യം കഴിഞ്ഞപ്പോൾ ചെയ്യാൻ വരാന്ന് പറഞ്ഞില്ല. അവിടെ നിന്ന് ഇവിടെ സുഖമാക്കി ഇട്ടാ പോയത്, അതിന് ഇച്ചിരി സമയമെടുത്തു, അപ്പോഴത്തേക്ക് അവിടെ ചത്തു കഴിഞ്ഞു. ഇന്ന് നമ്മളൊക്കെ ആണെങ്കിലേ നമ്മൾ സഭാ ട്രസ്റ്റിയുടെ കാര്യം നോക്കിയിട്ടല്ലേ ബാക്കി ചെയ്യുള്ളൂ, ഇല്ലേ പിന്നെ ഉണ്ടാവുന്ന പ്രശ്നം അറിയില്ലേ, നമുക്കറിയില്ലേ എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ. ഹല്ലേലൂയ്യ. ഇതാരുടെയും പ്രശ്നം നോക്കി നിന്നവനല്ലവൻ. സ്തോത്രം. കണ്ടില്ലേ, പാവപ്പെട്ട സ്ത്രീക്കും അറിയാം എന്റെ ആവശ്യം നിവർത്തിക്കാൻ കർത്താവ് തയ്യാറാണ്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരെ, ഏത് കണ്ണ് നിന്നെ മറന്നാലും, ഏത് മുഖം നിന്റെ നേരെ മറച്ചാലും, ഇന്നും എന്നും 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 വീട്ടുകാർ വിട്ടു പോകട്ടെ, സഭയിൽ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവര് തിരിഞ്ഞു നോക്കാതിരിക്കട്ടെ, കഷ്ടത്തിന്റെ രംഗത്ത് ഓടി വന്നൊരു സഹായത്തിന് ഒരാളുമില്ലായെന്നിരിക്കട്ടെ, ഇത് പക്ഷേ ചുമതലക്കാർക്ക് അതിന് തോന്നിയില്ലെന്നിരിക്കട്ടെ, തിരക്കായി പോയെന്നിരിക്കട്ടെ, പക്ഷേ നിനക്കടുത്തിയല്ലാവുന്ന ഒരുത്തരുണ്ട് എന്ന് നീ അറിയണം, അറിയണം, അറിയണം. വരാമേ, നിന്നെയും അതിന് കിട്ടണം. ഏത് ജരിക്കമുള്ളവരും നിന്നെയും കിട്ടണം, ഏത് പാവപ്പെട്ടവരെയും നിന്നെയും കിട്ടണം. മയാനത്തിന്റെ മുൻഭാഗം ഒരു മൂല്യമില്ലാത്തവരാണെങ്കിലും നിന്റെ കൈയൊന്ന് തൊടാൻ, നിന്റെ കയ്യിലൂടെ ദൈവശക്തിയുടെ വ്യാപാരം പോവാൻ, ഒരു ആത്മകൃപയുടെ വ്യാപാരം പോവാൻ. സഹോദരന്മാരെ നിങ്ങളെ കിട്ടണം, സഹോദരിമാരെ നിങ്ങളെ കിട്ടണം, യൗവനക്കാരെ നിങ്ങളെ കിട്ടണം. അതിനുമേ
പറയരുത്. ഹല്ലേലൂയ. ഈ ചില ശാരീരിക അസ്വസ്ഥതകൾ വന്നേക്കാം, പക്ഷെ ദൈവത്തിന്റെ ജനത്തെ കിട്ടട്ടെ. ജനത്തിന് എവിടെയും വിടുതലൊരു സ്ഥലമുണ്ടെന്ന് അറിയട്ടെ. അവിടെ ചെന്നാൽ കൈ എന്റെ മേൽ വെക്കുമെന്ന് അറിയട്ടെ. വിടുതലൊരു വചനം ഉണ്ടാകുമെന്ന് അറിയട്ടെ. അത് നാട്ടിൽ പാട്ടാവട്ടെ. ഞാൻ അവിടുത്തെ കുറിച്ച് വേറൊരു കാര്യം പറയട്ടെ. സാധാരണ ഇപ്പൊ നിങ്ങൾ ആരോടും, നിങ്ങള് ആരുടെ മോനാ മോളാന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേര് പറയാ? തിരിഞ്ഞില്ലായിരിക്കും. ഹലോ, ആരുടെ പേര് പറയും? അപ്പന്റെ പേര് പറയും. അമ്മയുടെ പേര് പറയാറുണ്ടോ? ഇല്ല. യഹൂദ സമുദായത്തിൽ അമ്മയുടെ പേര് പറഞ്ഞൊരു ഇടപാടേ ഇല്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയില്ലേ? അതുപോലൊക്കെ തന്നെ. ഇപ്പൊ അല്ലാത്ത സമൂഹമായിട്ട് പോലും നിങ്ങൾ അപ്പന്റെ പേരെ പറയത്തുള്ളൂ, അമ്മയുടെ പേര് പറയത്തില്ല. യേശുവിന്റെ പൂർവ പാരമ്പര്യം എഴുതിയപ്പോ 10:1 കുറെ പേരെഴുതി, ആണുങ്ങളുടെ ഒക്കെ പേരെഴുതി, അപ്പന്മാരുടെ പേരെഴുതി. ആ കൂട്ടത്തിൽ ചില അമ്മമാരുടെയും കൂടെ പേരെഴുതി. എല്ലാ അമ്മമാരുടെയും പേര് എഴുതിയില്ല. അതാ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ അമ്മമാരുടെയും അപ്പൻ്റെയും കൂടെ പേരെഴുതിയിരുന്നെങ്കിൽ അതൊരു വേറൊരു കാര്യം. പക്ഷെ എഴുതിയപ്പോ അപ്പന്മാരുടെ എല്ലാം പേരെഴുതി, ചില അമ്മമാരുടെയും പേരെഴുതി. ശ്രദ്ധിച്ചു കേക്കണേ, ചില അമ്മമാരുടെ. പറയാമോ ആ ചില അമ്മമാരുടെ പേര്? പുസ്തകം അറിയാവുന്നവരൊന്ന് പറയാവോ? രൂത്ത്. രൂത്ത്, യെസ് ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ്. രൂത്ത്, വെൽ, രൂത്ത് നമ്മുടെ ഇന്ത്യയിൽ വളരെ നല്ല ഒരു ചിത്രമാണ്. നമ്മൾ ആത്മീയമായി ചിത്രീകരിക്കുന്നത് കൊണ്ട്, നല്ല ആത്മീയമായിട്ട് ചിത്രീകരിച്ചില്ലല്ലോ. പറയണോ? ഞാൻ രാത്രി ഒരുത്തൻ വയലി വന്നപ്പോ ഒരു പെണ്ണ് രാത്രി അവിടെ ചെന്നു, അവിടെ പോയി കാക്ക പോയി കിടന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആത്മീയമായി വ്യാഖ്യാനിക്കുമ്പോഴല്ലേ കാര്യമെല്ലാം മഹത്വമുള്ളതാവുന്നു. അല്ലാതെ പറഞ്ഞാലോ സംഗതി മോശമല്ലേ? അവൾ മോശം ചെയ്തെന്നല്ലേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ ലോകത്തിന്റെ ചിന്ത പറയാം. ഓക്കെ, അതിരിക്കട്ടെ. ബാക്കി അടുത്ത മറിയ. എന്താണ് മറിയ? അത് തുടക്കം അവിടെ അല്ലായിരുന്നല്ലോ. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായി അതിന് മുമ്പെടുത്തി ഉണ്ടായിരുന്നല്ലോ. ആദ്യത്തത് ആളാരെന്നറിയാമോ? അല്ല, അതിന് മുമ്പെടുത്തി ഉണ്ട്. രാഹാബിന് മുമ്പെടുത്തി ഉണ്ട്. താമാർ. താമാർ, അതാണ് ആദ്യത്തെ പുള്ളി. അമ്മ, ആദ്യത്തെ അമ്മയുടെ പേര് കൊടുത്തിരിക്കുന്നത് താമാർ. താമാറിനെ പരിചയമുണ്ടോ? താമാർ എല്ലാവർക്കും പരിചയമില്ലായിരിക്കും, കുറച്ച് പേർക്ക് പരിചയമുണ്ടല്ലോ. അമ്മായിയപ്പനെ പറ്റിച്ച് വഴിക്ക് വെച്ച് ഗർഭിണി ആയതാണ് താമാർ. അവളാണ് താമാർ, കേട്ടോ. ആ അമ്മയുടെ പേര് എഴുതിയ കൂട്ടത്തിൽ ഒന്നാമത്തെ പേര് ഇവള്, യേശുവിന്റെ അമ്മ. രണ്ടാമത്തെ പേര് രാഹാബ് എന്ന രാഹാബ്. ഇവിടെ വേശ്യ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അവിടെ ഫുൾ നെയിം രാഹാബ് എന്ന വേശ്യ. അവിടെ പണി അതായിരുന്നു. അതൊരമ്മ. പിന്നെ ആരാണ് കേട്ടോ? ആ അമ്മയുടെ പേര് എഴുതിയ കൂട്ടത്തിൽ ഒന്നാമത്തെ പേര് ഇവള്, യേശുവിന്റെ അമ്മ. രണ്ടാമത്തെ പേര് രാഹാബ് എന്ന രാഹാബ്. ഇവിടെ വേശ്യ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അവിടെ ഫുൾ നെയിം രാഹാബ് എന്ന വേശ്യ. അവിടെ പണി അതായിരുന്നു. അതൊരമ്മ. പിന്നെ ആരാണ്? ഊരിയാവിന്റെ ഭാര്യയായിരുന്ന ബത്ഷേബ. അവള് കുഴപ്പമൊന്നും കാണിച്ചില്ലെങ്കിലും മറ്റേ പുള്ളിക്ക് വികാരം വളമ്പിയൊക്കെ ഉണ്ടായ ഒരു പ്രശ്നമല്ലേ ഇത്. അവിടെ മാപ്പിളയും കൊന്ന് ഇവളെ എടുത്ത്, കണ്ടില്ലേ അവിടെ പശ്ചാത്തലം ഇതാ. പിന്നെ രൂത്ത്, മറിയ. മറിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ അമ്മമാരുടെ പേരൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ എന്താ ഇത് പറയുന്നതെന്ന് അറിയാവോ? അയ്യോ, കേരളത്തിലെ മനുഷ്യരെന്ന് പറഞ്ഞാൽ കുടുംബഭാര്യത്തെമ്പരത്തിന്റെ പൊങ്ങച്ചം അങ്ങ് അറ്റാണ്. ഇത്രയും കുടുംബഭാര്യമ്പരത്തിന്റെ പൊങ്ങച്ചം പറയുന്നൊരു വർഗം അഖിലാണ്ട തീവ്ര കാണുകയില്ല. സ്തോത്രം. ഞാൻ ഒരിക്കൽ ഇവിടെ ഒരു ഗൾഫിൽ വന്നപ്പോഴേ, ഒരു ദേശത്ത് വന്നപ്പം ഒരു മനുഷ്യൻ അവിടെ ഒരു അദ്ദേഹം കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഒരു ഉപദേശിയായി. അപ്പൊ ഉപദേശി വന്ന് എന്നോട് ചോദിക്കുകയാണ്, ഇന്ന കുടുംബത്തെ അറിയാമോ? ഞാൻ എന്റെ ആശയം കേട്ടിട്ട് പോലുമില്ല, അങ്ങനെ വലിയ പ്രസിദ്ധ കുടുംബമൊന്നുമല്ല. എന്നിട്ട് എന്നോട് പറയാണ്, ഞങ്ങളെപ്പോലെ ഉള്ളവരെ ഒന്നും കർത്താവിന് കിട്ടത്തില്ല. ഇപ്പോഴും ഉപദേശിയാ. എന്നിട്ടും പറയുന്നത് ഞങ്ങളെപ്പോലുള്ളവരെ ഒന്നും കർത്താവിന്
കിട്ടത്തില്ല, അത്ര കൂടിയ കുടുംബത്തിലെ പുളിയാണ്. അല്ലേ, കേരളത്തിലെ ഒത്തിരി പേർക്ക് അറിയില്ലേ സ്നാനം ശരിയാണെന്ന്? അറിയില്ലേ? എന്നാലും ഈ പെന്തിക്കോസ് വർഗത്തിന്റെ കൂടെ പോകാൻ അവരെ കൊണ്ട് ഒരു കാരണവശാലും പറ്റില്ല. കാരണം നിങ്ങൾ നോക്ക് എത്ര വലിയ വണ്ടി, ഇന്നത്തെ ഭാഷയ്ക്ക് ഞാൻ പറയാം, എത്ര കൂടിയ കാറ് കിടക്കുന്നു പള്ളിയുടെ മുറ്റത്ത്? ഇല്ല. അങ്ങ് കൂടിയ കുടുംബക്കാരെത്ര ഉണ്ട് അതിനകത്ത്? ഇല്ല. അതുകൊണ്ട് അവരോട് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞാലേ യേശുവിൻ്റെ കൂടെ പോകാൻ പറ്റുമോ? പറ്റുമോ? അല്ല, വലിയ പൊങ്ങച്ചം പറഞ്ഞു, നിങ്ങൾ കുടുംബത്തിൻ്റെ പൊങ്ങച്ചം എല്ലാം പറയുന്നല്ലോ. നമ്മളെല്ലാം വാസ്തവത്തിൽ ഒരപ്പൻ്റെ അമ്മയുടെ മക്കളല്ലേ, അല്ലേ? പിന്നെ നിങ്ങൾ ഈ കുടുംബ പാരമ്പര്യം പറഞ്ഞ എൻ്റെ ഭാഷയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ കുറച്ച് പുറകോട്ട് എണ്ണം, ഒരു കുന്ന് കാണുമ്പോൾ നിങ്ങൾ അവിടെ നിർത്തും, നിർത്തിയിട്ട് പറയും ഇതാ എൻ്റെ കുടുംബം. കുറച്ചുകൂടെ പുറകോട്ട് ഇറങ്ങിയാൽ പാതാളമുണ്ട്, അവിടെ പോകും. നിങ്ങൾ പോകത്തില്ല. ഇതല്ലേ നമ്മുടെ പൊങ്ങച്ചം? അല്ലേ, ദൈവപുത്രൻ്റെ കൂടെ പോകണോ? കുടുംബത്തിൻ്റെ പൊങ്ങച്ചം താത്തു വെക്കണം, വലിപ്പം പറയുന്നത് നിർത്തി വെക്കണം. അതിൽ സകല സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിലും പേർ വരാൻ കാരണമായവൻ അത് മുഴുവൻ വിട്ടുകളഞ്ഞ് ഈ ഒരു മണ്ഡലം എടുക്കാൻ തയ്യാറായെങ്കിൽ അതിന് വിളിച്ചു പറയാനുള്ളത് താഴ്ത്തി വെക്കൂ. കുടുംബത്തിന്റെ പൊങ്ങച്ചം പറയുന്നത് നിർത്തു, നിർത്തു എന്നിട്ട് വിളിച്ചു പറ കർത്താവേ നിന്റെ കൂടെ ഞാൻ വരുന്നു, യേശുവേ നിന്റെ കൂടെ ഞാൻ വരുന്നു. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ജീവിതത്തിന്, ആത്മീക ജീവിതത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് നിങ്ങളുടെ കുടുംബ പാരമ്പര്യം ഒരു ഉയർച്ചയും നിങ്ങൾക്ക് തടസ്സമെങ്കിൽ നിങ്ങൾക്ക് യേശുവിൻ്റെ കൂടെ പോകാൻ പറ്റില്ല, പറ്റില്ല. യേശുവിന്റെ കൂടെ പോണോ? ഈ പൊങ്ങച്ചൻ താത്തുവെക്കുന്നവനെ പറ്റുള്ളൂ. നിങ്ങളുടെ കുടുംബവും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പാതാളത്തിൽ പോകണമോ, അതോ കുടുംബത്തിന്റെ ഉയർച്ച വിട്ടുകളഞ്ഞിട്ട് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച് വന്നുകൊണ്ട് അവന്റെ പിന്നാലെ പോകാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നവര് കുടുംബത്തിന്റെ ഉയർച്ച പറഞ്ഞ് ഇന്ന് വരെ സ്നാനമെടുക്കാൻ മടിച്ചിരുന്ന ഒറ്റ ഒരാളുണ്ടെങ്കിൽ, ഒറ്റ ഒരാളുണ്ടെങ്കിൽ ഈ വചനം നിങ്ങളോട് വിളിച്ചു പറയുന്നു. ഇവിടെ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇരിക്കുന്ന ഇരിപ്പ് ഇന്ന് തീരുമാനിക്കൂ, സ്നാനമേറ്റി യേശുവിനോട് പോകാൻ പോകുന്നു. യേശുവിനോട്, ഇത് താഴ്ചയല്ലെന്നേ, ഒരു ദിവസം ദൂതന്മാരുടെ മുൻപാകെ നിങ്ങളെ ഏറ്റുപറയുന്ന ഒരു ദിവസമുണ്ട്. ലോകത്തിന് കണക്ക് കൂട്ടാൻ കഴിയാത്ത വലിയ മഹത്വത്തിന് വേണ്ടി നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ വലിപ്പം നോക്കരുത്, ഇവിടുത്തെ ആളുകൾ അംഗീകാരം നോക്കരുത്, മനുഷ്യന്റെ അംഗീകാരം നോക്കി ദൈവത്തിന്റെ അംഗീകാരം തള്ളിക്കളയരുത്. ഇന്ന് പകൽ പൗലോസ് വിളിച്ചു പറഞ്ഞതുപോലെ പറ ഞാൻ അത് മുഴുവൻ ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. സ്തോത്രം. അടുക്കള മീൻ വെട്ടിയിട്ടേ വാലും ചെമ്പലും എല്ലാം കൂടെ കളയാനല്ലേ വെക്കൂ, അല്ലേ? ഫ്രിഡ്ജ് കൊണ്ട് സൂക്ഷിച്ചു വെക്കുവോ? ആമേൻ. വലിയ പൊങ്ങച്ചം പറയുന്നവരെല്ലാം ഇതെല്ലാം വാരിയെടുത്ത് കളഞ്ഞു വെച്ച് അവന്റെ ക്രൂശ്യം എടുത്തുകൊണ്ട് അവന്റെ പിന്നാലെ പോകൂ. അവൻ തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവരായി തീർന്നു. ഒരു കാര്യം കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഞാൻ വാക്ക് നിർത്തട്ടെ. സ്തോത്രം. യേശു ഭയങ്കര അധികാരമുള്ളവനായിരുന്നു, എന്തോ ഒരു ശക്തിയുള്ളവൻ, വരണ്ട കൈയുള്ളവനോട് നിവർത്തു എന്ന് പറഞ്ഞ ഒറ്റ സകൽ കൈ നോന്നു. സ്തോത്രം. കാലില്ലാത്തവനോട് ഏതാക്കാൻ പറഞ്ഞാൽ കാലുണ്ടായി വന്നു, അല്ല എല്ലാം കൂടെ ചുരുണ്ട് മടങ്ങിയിരിക്കുന്നത് നേരെയായി. ഇതല്ലേ അവിടുത്തെ അധികാരം? അങ്ങനാണെങ്കിലേ കൈ നീണ്ട ഒരുത്തനോട് മടങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞാൽ മടങ്ങില്ലേ? ഇല്ലേ? അയ്യടാ, അത് അവിടുത്തേക്ക് വലിയ കാര്യമാണോ? നീ ഓർമ്മയുണ്ടോ ഇച്ചിരി ഈ കുരുത്തങ്കട്ട പുള്ളര് ഒരു ദിവസം ഒരു പ്രവാചകൻ വരുന്നു, പുള്ളിക്കാരൻ കഷണ്ടിക്കാരനായിരുന്നു, ഓർമ്മയില്ലേ? പിള്ളേര് കുരുത്തക്കാടിന് വിളിച്ചു പറഞ്ഞാണ്, വലിയ അർത്ഥമൊന്നും ഇല്ല, മൊട്ടത്തലയാ മൊട്ടത്തലയാന്ന് വിളിച്ചു. സംഭവം എന്താ സംഭവിച്ചേ, കാട്ടിൽ നിന്ന് രണ്ട് കരടി ഇങ്ങോട്ട് കയറിയുന്നു, പിള്ളേരെല്ലാം കൂടെ കീറിയെടുത്തും കിട്ടു. ഒരു പ്രവാചകനെ കളിയാക്കിയതിന് ദൈവപുത്രൻ വന്നപ്പോഴേ എത്ര കളിയാക്കി, ഇവന് പ്രാന്തുണ്ടെന്ന് പറഞ്ഞില്ലേ? തിരിച്ചാ വിളിച്ചു പറഞ്ഞോ നിനക്ക് പ്രാന്ത് പിടിക്കണം പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. എറിയ കല്ലെടുത്ത് പോക്കറ്റ് ചെയ്തിട്ടുണ്ട്, സ്ഥിരം യോഗത്തിന് വന്ന് വിളിയുണ്ടായിരുന്നു, കല്ലെടുത്ത് എറിയാങ്ങ് നിസാരങ്ങൾ ഉണ്ടായിട്ടുന്നു. അവൻ പറഞ്ഞോ നിന്റെ കൈ മടങ്ങി പോകട്ടെ എന്ന് പറഞ്ഞോ? സകല ആക്ഷേപവും അവനെ കുറിച്ച് പറഞ്ഞല്ലോ, നിന്റെ മാവ് അടഞ്ഞു പോകട്ടെ എന്ന് അവൻ പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. ക്രൂശിൽ ആക്ഷേപിച്ച് എത്ര പേര് നിൽക്കുന്നു, അത്തറച്ചതിന് ശേഷം
എടാ കള്ള, ഇത്രയും കാലം എല്ലാവരും കളിപ്പിച്ചില്ലേടാ, ഞാൻ നാടൻ മലയാളത്തിൽ പറയാ. അവിടെ പറഞ്ഞ ആ ഭാഷയല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നതെങ്കിലും നമ്മുടെ നാടൻ മലയാളത്തിൽ പറഞ്ഞ അങ്ങനെ തന്നെ പറഞ്ഞടാ കള്ള, ഇത്രയും നേരം ഞാൻ എല്ലാരെയും കളിപ്പിച്ച് നീ ദയ്യോ എന്ന് പറഞ്ഞ് നടന്നില്ലേടാ, ഇറങ്ങി വാടാ ചതിയ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഒരു വാക്ക് തിരിച്ചുത്തരം പറഞ്ഞു. സ്തോത്രം സ്തോത്രം. അവിടുന്ന് ഉത്തരം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ദൈവം പറഞ്ഞോ അവൻ അവനെ ഈ നമ്മളെ നിങ്ങളുടെ പിള്ളേരെ വല്ലൊരു ഉപദ്രവിച്ചാൽ ഏത് തന്തയും തള്ളയും നോക്കി നിൽക്കോ നിൽക്കോ, കൈ ഉണ്ടേലും ശരി ഇല്ലേലും ശരി ചെറുത്ത് നിൽക്കില്ലേ? നമ്മുടെ ദൈവത്തിന് സകല കഴിവുണ്ടായിട്ടും ചെറുത്തു നിന്നോ? ഇല്ലല്ലോ. നമ്മുടെ കർത്താവ് ഒറ്റ വാക്കിന് ചെറുത്തൊരു മറുപടി പറഞ്ഞോ? അവരോട് പറഞ്ഞോ ഞാൻ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ കാണിച്ചോളാം, നിന്നെ എല്ലാം കാണിച്ചു തരാം എന്ന് പറഞ്ഞോ? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ആദ്യം ചെല്ലുന്ന പീലാത്തോസിന്റെ വീട്ടിൽ, എടാ ന്യായാധിപൻ, നീ ഒരു ഗവർണർ, നീ കുറച്ച് ദിവസത്തിന് മുമ്പ് രണ്ടു ദിവസത്തിന് മുമ്പ് നീ എന്നെ ന്യായം വിധിച്ചില്ലടാ, ആ നിന്നെ ഞാൻ കാണിച്ചു തരാം, ചെന്നോ അങ്ങോട്ട്. മഹാപുരോഹിതന്റെ വീട്ടിൽ ചെന്നോ, കള്ള പുരോഹിത, എടാ നീ നീ ഇസ്രായേൽ ജനത്തെ നടത്തുന്നു, ഞാൻ നോടാ പുരോഹിതൻ, ന്യായപ്രമാണത്തിന് വിരുദ്ധമായി നീ എന്നെ വിധിച്ചില്ലേടാ പറഞ്ഞോ? ഇല്ലല്ലോ ഇല്ലല്ലോ. സത്യം പറ, പകയുടെയും വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെ ആത്മാവ് ക്രിസ്തീയ സമൂഹത്തിൽ എത്ര പടർന്നിരിക്കുന്നു. നിങ്ങളുടെ നേരെ ഒരു വിരൽ ചൂണ്ടിയാൽ നിന്നെ ഞാൻ എവിടെങ്കിലും വെച്ച് കാണിച്ചു തരാം എന്ന് പറയുന്നവരല്ലേ നല്ലൊരു ഭാഗം എടുത്തോളാം. എന്നെ കേക്കെ എത്ര എത്ര കൂടി ആളുകൾ പറഞ്ഞിരിക്കുന്നു, നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നു, എന്നോട് കളിച്ച ഒരുത്തനും നേരെ പോയിട്ടില്ല, അവനെ എവിടെങ്കിലും വെച്ച് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. പരസ്യമായിട്ട് പറഞ്ഞത്, രഹസ്യമല്ലെന്നേ, പരസ്യമായിട്ട്, നാണമില്ലാതെ, സുവിശേഷം എന്താന്ന് അറിയാൻ മേലാതെ വിളിച്ചു പറഞ്ഞ ഈ സമൂഹം, നിങ്ങൾ പറ ഇവരേശുവിനൂടെ പോവോ? പോവോ? അയാൾ നേതാവായിരിക്കാം, അയാൾ ഭരണാധികാരിയായിരിക്കാം, അയാൾ സമൂഹത്തിന്റെ ഉന്നതനായിരിക്കാം. ഞാൻ ഈ വചനത്താൽ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിനൂടെ സഞ്ചരിക്കാൻ അയാൾക്ക് പറ്റില്ല, പറ്റില്ല. വൈരാഗ്യം കാണിക്കുന്നവൻ, പക വീട്ടുന്നവൻ, യേശുവുമായി ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. ഹല്ലേലൂയ. യേശുവിന്റെ സ്വഭാവമില്ലാത്തവന് യേശുവിന്റെ കൂടെ പോകാൻ പറ്റില്ല. ഇതിനകത്ത് നമ്മുടെ അകത്ത് കാണും പക, വിദ്വേഷം, പകരം വിട്ടാനുള്ള ആഗ്രഹം. ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് കണ്ണുനീരോടെ കൈപ്പോടെ ഏറ്റു പറഞ്ഞ് സോറി ദൈവമേ, സോറി ദൈവമേ, ഒരിക്കലും ഇനിമേലാൽ ഞാൻ ചിന്തിക്കില്ല എന്ന് പറയുവാൻ ഇന്ന് പകൽ ഇതിനകത്ത് ആളുണ്ടോ? ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഇവിടുത്തെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല, പക്ഷെ ആത്മാവിന്റെ ഉയർച്ചയുണ്ടാവും. ഓ, ഒരു മാറ്റമുണ്ടായാൽ ഇതിനകത്തൊരു മഹത്വം ഇറങ്ങി വരും. ഞാൻ സത്യം പറയുകയാണ്, ഇതിനകത്തൊരു മഹത്വം ഇറങ്ങി വരും, ഈ ശരീരത്തിനകത്ത് ഇറങ്ങി വരും. ഞാൻ കേവലം ആത്മാവിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഈ ശരീരത്തിനകത്ത് ഇറങ്ങി വരും. എനിക്ക് വിശ്വാസത്തെ കുറിച്ച് മാത്രമല്ലേ വിളിച്ചു പറയാനുള്ളത്, ഞാൻ എടുത്തു പറയുന്നു, ഞാൻ പ്രസംഗിക്കുന്ന ഈ സത്യം ശരീരത്തിന്റെ ഉച്ചി മുതലുള്ളവർ വരെ അനുഭവിക്കാവുന്ന സത്യമാണ്. ദൈവത്തിനകത്ത് താമസിക്കുന്നവരുടെ കൈ പറയുന്നത് എന്റെ കൈ ദൈവം, ദൈവം നമ്മുടെ സാന്നിധ്യം, സാന്നിധ്യം. ഇതിന് വിവേചനമായി ജീവിക്കാൻ പറ്റില്ല. എന്റെ കാലിൽ ദൈവത്തിന്റെ സാന്നിധ്യം, എന്റെ കുടലിൽ ദൈവത്തിന്റെ സാന്നിധ്യം, എന്റെ അധരങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം. തിരിച്ചറിയത്തക്ക ഒരു ദൈവ മഹത്വം വരും. താമസിക്കരുത്, ഇവിടെ വെച്ച് സ്വർഗത്തിൽ താമസിക്കുന്നു. ഒരു സ്വർഗ മണ്ഡലം ഇവിടെ ഇറക്കിക്കൊണ്ട് വരണം, സ്വർഗ മണ്ഡലം ഉണ്ടാക്കിക്കൊണ്ട് വരാം. നമ്മൾ യേശുവിനെ പോലെ പറ്റുമോ? ഇത് പറ്റും, പറ്റും, പറ്റും. അതിനാണ് വർഷത്തന്മാരെ തന്നിരിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു നിർത്താം. ഭയങ്കര ബഹുനില കെട്ടിടങ്ങളില്ലേ, ഇവിടെ നാല് നില വരെ ലിഫ്റ്റ് ഇല്ലാതെ പോവാം അല്ലേ? നാല് നില കഴിഞ്ഞ ലിഫ്റ്റ് വേണം, കാരണം ചെറുപ്പക്കാര് പിള്ളേരൊക്കെ ഒന്ന് ഓടിക്കയറുമായിരിക്കും. എന്നാലും ഒരു പരുവായാ പിന്നെ കയറത്തില്ലല്ലോ. നീ ചെറുപ്പക്കാര് പിള്ളേർ 100 നിലയുടെ മണ്ടയ്ക്ക് കയറുമോ? പറ്റില്ലല്ലോ, പറ്റില്ല. എന്നാലേ 100 ഇനി അങ്ങ് ആകാശം മുട്ട ഒരെണ്ണം ഉണ്ടാക്കിയാലും, ഇന്നിപ്പോ അങ്ങനെ ഇല്ല, വലിയൊരെണ്ണം ഉണ്ടാക്കിയിട്ടില്ലേ. അതിന്റെ മണ്ടയ്ക്ക് പൊയ്ക്കൂടെ? ഏത് വല്യമ്മച്ചിക്കും പൊയ്ക്കൂടെ? ഇല്ലേ, വൈകല്യം ഭവിച്ച ഒരാൾക്കും പൊയ്ക്കൂടെ? എന്ത് വേണം? എലവേറ്ററിലോട്ടൊന്ന് അണ്ടങ്ങോട്ട് കൊണ്ടുപോകണം,
വീൽ ചെയറിൽ ആണെങ്കിലും വേണ്ടില്ല, അങ്ങോട്ട് കൊണ്ടുപോകണം, ആ ബട്ടൺ ഒന്ന് അമർത്തണം, ഒരു പോക്ക് പോലെ ആർക്കും കയറിക്കൂടെ മോളിൽ, അങ്ങനല്ലേ? അയ്യോ, ഞാൻ ഒരു വാക്യം പറയാം, യെശയ്യാപ്രവചനത്തിൽ വാക്യമുണ്ട്, 7-8 വാക്യമാവും, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ, നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ. തമ്മിലുള്ള വ്യത്യാസം പറയാവോ? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ വഴികൾ എന്റെ വഴികളിൽ, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉന്നതമാണ്. ഞാൻ നാടൻ മലയാളത്തിൽ അങ്ങ് പറയാം, ദൈവത്തിന്റെ വഴി അങ്ങ് മണ്ടയ്ക്ക്, നമ്മൾ നടക്കുന്നത് തറയില്, തറയ നടക്കുന്ന നമ്മൾ ദൈവത്തിന്റെ വഴിക്ക് കയറണമെന്നും പറഞ്ഞ് കാലെടുത്ത് പൊക്കിയാലേ എത്രയും പൊങ്ങും. ഏറ്റവും വലിയ അഭ്യാസി പൊക്കിയാലേ അയാളുടെ തലവരയല്ലേ പൊങ്ങുള്ളൂ. കണ്ടിട്ടില്ലേ അഭ്യാസികൾ കാല് പൊക്കുന്നത്? അയാളുടെ തലവരെ പൊങ്ങും. ഇപ്പൊ ഞാൻ പൊക്കിയ ഇവിടം വരെയല്ലേ പൊങ്ങുള്ളൂ, എന്റെ കാല് പൊങ്ങത്തില്ല, അതിനുള്ള അഭ്യാസം ഒന്നും എനിക്കില്ല. എന്റെ കാല് പൊങ്ങിയ പരമാവധി 2 പൊങ്ങും, അതിൽ കൂടുതൽ പൊങ്ങില്ല. സ്തോത്രം. നിങ്ങൾക്ക് ഏറെക്കുറെ പലർക്കും അങ്ങനെ ആയിരിക്കും, ഇച്ചിരി വ്യത്യാസം കണ്ടേക്കും. ഇനിയും ഇതങ്ങനല്ലല്ലോ, അങ്ങ് മണ്ടക്കല്ലേ ദൈവത്തിന്റെ വഴി, അവിടെ അങ്ങനെ കയറും? അവിടെ കയറാനാണ് ഈ ആത്മാവ്. അങ്ങോട്ട് കൊണ്ട് നിർത്തി സ്വിച്ച് അങ്ങോട്ട് അമർത്തണം, ഒരു പൊക്ക്. അവിടെ കൊണ്ട് ആത്മാവ് നിർത്തിയാ പിന്നെ അവിടെ പോയിക്കൂടെ? എനിക്ക് കഴിയില്ലെന്ന് എന്തിന് പറയണം? ആത്മാവിനെ വെറുതെ അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല, ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം. ആത്മാവിനെ തന്നിരിക്കുന്ന ഒറ്റ പൊക്ക് പൊക്കാൻ, ദൈവത്തിന്റെ വഴിക്ക് കൊണ്ട് നിർത്താൻ, ദൈവത്തിന്റെ ആലോചന നിവർത്തിക്കാൻ, അതിനുള്ള കൃപ പരിശുദ്ധാത്മാവിലുണ്ട്, പരിശുദ്ധാത്മാവിലുണ്ട്. ഇന്നത്തെ സമൂഹം അറിയണമേ, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. പേരിന് അഭിഷേകം പ്രാപിച്ച പോരാ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 24 ഇതിനകത്ത് തിങ്ങി നിറയുന്ന ഒരു അഭിഷേകം പ്രാപിക്കണം. ആത്മസ്നാനം പ്രാപിച്ചു എന്ന് പറയുന്നവരും 24 ഇതിനകത്ത് തിങ്ങാത്ത ആ അനുഭവമുള്ളവർ, അത് പോരാ എന്ന് വെച്ചിട്ട് അടുത്തിയല്ലോ 24 ഇതിനകത്ത് ദൈവം വന്നിറങ്ങി നിറഞ്ഞു നിൽക്കട്ടെ, നിറഞ്ഞു നിൽക്കട്ടെ. കൈ പറയട്ടെ, ദേ ദൈവ സാന്നിധ്യം, എവിടെ തൊട്ടാലും ദൈവ സാന്നിധ്യത്തിന്റെ ഒരു പുറപ്പാട്. ആത്മാവൻ തൊടാൻ പറ്റാത്തടത്ത് എന്റെ കൈക്ക് തൊടാൻ പറ്റില്ല എന്ന് കൈ പറയട്ടെ, നാക്ക് പറയട്ടെ. ആത്മാവിന് പറയാൻ ഇഷ്ടമില്ലാത്തത് എന്റെ നാക്കിന് പറയാൻ പറ്റില്ല. തയ്യാറാണോ? എനിക്ക് ദിവസങ്ങൾ നിങ്ങളോട് പങ്കിടാനുള്ളത്, യേശുവിനെ പോലെ ജീവിക്കൂ. അതിന് ചില വഴികളാണ് അടുത്ത ദിവസങ്ങളിലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കാരണം ദൈവം ഒരു ഉണർവ് വരുത്തുന്നു. ആ ഉണർവ് കേവലം അന്യഭാഷയുടെ ഒരു ഉണർവല്ല, ആരാധനയ്ക്ക് ഒരു ഇറക്കപ്പരുക്കത്തിന്റെ ഉണർവല്ല, ഉച്ചി മുതലുള്ള കാല് വരെ സമൂല രൂപാന്തരത്തിന്റെ ഒരു ഉണർവ്, ആദിമ നൂറ്റാണ്ടിലെ ജീവിതത്തിന്റെ ഒരു മടങ്ങി വരവ്, ആദിമ നൂറ്റാണ്ടിലെ വിശുദ്ധിയുടെ ഒരു മടങ്ങി വരവ്, ആദിമ നൂറ്റാണ്ടിലെ ഉപദേശത്തിന്റെ ഒരു മടങ്ങി വരവ്. ആമേൻ. ഞാൻ എടുത്തു പറഞ്ഞിട്ട് തുള്ളലും ബഹളവും ആട്ടവും ചാട്ടവും അല്ല, അത് വേണം, തുള്ളല് വേണം, ആട്ടം വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കുലുങ്ങാതെ ഒറ്റ മയിൽക്കുറ്റി ഇരിപ്പിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അതല്ല ഉണർവ്. ഉണർവെന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവവചനം വിട്ട് ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ എന്റെ അകത്ത് ദൈവം ഇറങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഈ പുസ്തകത്തിന് വിപരീതമായി ഒരു സെക്കൻഡ് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ എന്നെ ദൈവം സന്ദർശിച്ചിരിക്കുന്നു. വലിയൊരു ആത്മപ്രവൃത്തി വരുന്നു. ജീവിതത്തിൽ തകരാറുള്ള ഒത്തിരി ആളുകളെ ചൂണ്ടിക്കാണിക്കാൻ പലരും ഉണ്ടായിരിക്കുമെങ്കിലും എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയുവാനുള്ളത്, കുറച്ചു കാലത്തെ എന്റെ അനുഭവത്തിൽ ഞാൻ കണ്ടത്, ആത്മജീവിതത്തിന് ഗൗരവം കയറിയ മനുഷ്യരെ ഞാൻ കണ്ടിരിക്കുന്നു, ഭയങ്കര ഗൗരവം കയറിയവരെ. ഒരു സെക്കൻഡ് ആത്മകൃപയ്ക്ക് വിപരീതമായി ജീവിക്കാൻ തയ്യാറല്ലാത്ത അനേകം മനുഷ്യരെ ഞാൻ ഇന്ത്യയിൽ കണ്ടിരിക്കുന്നു. ആമേൻ. എവ്രി മോമെന്റ് അവർ ആത്മാവിൽ ഗൗരവമുള്ളവരാണ്. ആത്മശക്തി വിട്ട് അവർ ജീവിക്കില്ല, രാത്രി ജീവിക്കില്ല, പകൽ ജീവിക്കില്ല. അങ്ങനെ ഒരു കൂട്ടം മനുഷ്യരെ ദൈവം ഓർത്തിരിക്കുന്നു. ഇവിടെയും എഴുന്നേൽക്കട്ടെ ചില, ഇവിടെയും ഉണ്ട്, അതിന് ജനം ശേഷിപ്പ് ഇവിടെയുണ്ട്, എനിക്കറിയില്ല, പക്ഷെ ഇവിടെ ഉണ്ട് ശേഷിപ്പ്. നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, പിടിച്ചു നിൽക്കൂ. ഹല്ലേലൂയ. ആരോഗ്യമുള്ളവർ, ആരെങ്കിലും ക്ഷീണമുള്ളവരുണ്ടെങ്കിൽ ഇരുന്നോളൂ, ബാക്കിയുള്ളവരൊന്നും എന്നെ ചേർക്കുമോ?
ദൈവത്തിന്റെ സന്ദർശനത്തിന്റെ ദിവസങ്ങൾ വരുന്നു, ആത്മപ്രവൃത്തിയുടെ ദിവസങ്ങൾ വരുന്നു, രൂപാന്തരത്തിന്റെ ദിവസങ്ങൾ വരുന്നു. യേശുവിനെ പോലെ ചിലർ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം രാജ്യത്തിന്റെ മേൽ വരുന്നു. അതൊന്ന് വിളിച്ചു പറയുവാൻ ഒരു പ്രവാചകനായി എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു. അത് നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു. ലമരഹസ്തുനിയ ആത്മജീവിതത്തിൽ പലരുടെയും വിമർശനം നിമിത്തം, സമ്മർദ്ദങ്ങൾ നിമിത്തം വീർപ്പ് മുട്ടിയ ചിലരുണ്ടല്ലോ. ചുമല പിടിച്ച് അമുക്കി പൊങ്ങാൻ സമ്മതിക്കാതെ ആ ആത്മമണ്ഡലത്തെ ഒതുക്കുന്ന ചില മനുഷ്യരുടെ സമ്മർദ്ദങ്ങൾ, ചില ഇരുട്ടിന്റെ വ്യവഹാരത്തിന്റെ സമ്മർദ്ദങ്ങൾ ഇപ്പ ഈ മുറിക്കകത്ത് അതിന്റെ ബലം ശേഷിപ്പോഷ്യ സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. ഞാൻ മുമ്പ് പറഞ്ഞതിന്റെ ബാക്കി പറയുന്നു, വെളിപ്പാടിനാൽ പറയുന്നു. ആത്മജീവിതത്തിൽ വിശുദ്ധ ക്രിയകൾക്ക് ഇറങ്ങിത്തിരിച്ചിട്ടു പല സമ്മർദ്ദങ്ങളും, മനുഷ്യരുടെ അഭാവം, അന്ധകാര ദേശത്തിന്റെ ഭയങ്കര വ്യാപാരം, നീ ആഗ്രഹിക്കുന്നതോറും ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ സമ്മതിക്കാതെ കോട്ട കെട്ടുന്ന ആ വ്യാപാരത്തിന്റെ മേൽ ഇന്ന് രാവിലെ ഇതിനകത്ത് ജയമുണ്ടെന്നറിയാം. ഇതിനകത്ത് ജയം പ്രഖ്യാപിക്കാൻ പോകുക.
ക്രിസ്തുവിന്റെ നാമത്തിൽ ആ മുഖം ഇന്ന് പകൽ ഒടിഞ്ഞു പോകട്ടെ. ഈരുട്ടിന്റെ വ്യാപാരമേ ഉയരുവാൻ സമ്മതിക്കും ആഗ്രഹിക്കുന്നവനെ ഉയർത്തില്ല എന്ന നിന്റെ വാദം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. നിനക്കതിന് അധികാരമില്ല. യേശു ജയിച്ചിരിക്കുന്നു. വിശുദ്ധ ജീവിതത്തിന്റെയും മന്ത്രത്തിന് മുന്നോട്ട് പോകും തോറും സമ്മർദ്ദങ്ങളേറി ക്ഷീണം ഭവിച്ചവർ ഇന്ന് രാജനാത്മീയത്തിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ പേര് ആത്മപ്രവർത്തിക്ക് വേണ്ടി ദുഷ്ടാത്മ ലോകത്തോട് ഒരു വാക്ക് വിളിച്ചു പറയുവാൻ ദൈവം എനിക്ക് തന്ന നിയോഗം അനുസരിച്ച് വിളിച്ചു പറയാൻ ഞാൻ തുടങ്ങുകയാണ്. അങ്ങനെയുള്ളവർ കൈയൊട്ടി പിടിച്ചിരിക്കുക. വിശ്വാസത്തോടെ പറയൂ. ഹത്തരം ശനഹാദൂരലസി ലഖദര ഹതുനിമികദര ബാഷ ലഖദ ഹച്ചുലാ ദേലി ഹദുനസ്തിയ ഭാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധം വർക്കം വെപ്പിച്ചവനാണ് ഞങ്ങളുടെ കർത്താവ് പിശാചെ. നിന്റെ മുഖത്തെ സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ഓടിച്ചു കളയും. യേശുവിന്റെ ആത്മാവേ അങ്ങനെ ജനത്തിന് മേലെ അവരുടെ ആത്മാവ് വരും. ഈ ദിവസങ്ങളിൽ വലിയ വ്യാപാരം ഈ പട്ടണത്തിന് മേൽ വരണമേ. ഇന്ന് പകൽ ഇവിടെ അത് ആരംഭിക്കണമേ. യേശുവിന്റെ മഹത്വം വരട്ടെ. യേശുവിന്റെ ശക്തി വരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ചു പറയുന്നു എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് യേശുവിനെ പോലെയാകണം. അങ്ങനെയാണല്ലോ നിങ്ങളുടെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് ഒന്നുകൂടെ പറയും, കർത്താവേ എനിക്ക് അങ്ങയെ പോലാവണം. യേശുവേ എനിക്ക് അങ്ങയെ പോലെയാവണം. ഇല്ല ഞാൻ സമ്മതിക്കില്ല. Jesus. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇടിച്ചു കളയും. ദേശത്തിന് മേൽ ആത്മപ്രവൃത്തി ഇന്ന് മുതൽ വിശേഷാൽ വരട്ടെ. ഈ അന്തരീക്ഷത്തിന്റെ മേൽ ഇന്ന് ദൈവത്തിന്റെ ജനം ഇവിടെ കൂടി ആരാധിച്ചത് നിമിത്തം ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ഇരുട്ടിന് ശക്തികൾ നിർവീര്യമായി തീരട്ടെ. ജനത്തെ ഒതുക്കി വെക്കുവാൻ കഴിയാതവർ, സമൂഹത്തെ ഒതുക്കി വെക്കുവാൻ പറ്റാതവണ് ആത്മകൃപയുടെ ഒരു വ്യാപാരം അന്തരീക്ഷത്തിന് മേൽ വന്നിറങ്ങട്ടെ. ഒരു ദൈവത്തിന്റെ വചനം പറയുന്നു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ആമേൻ. സത്യം അത്.
ഇന്ന് പകൽ ഇവിടുന്ന് രോഗിയായിട്ട് തിരിച്ചു പോകാൻ പാടില്ല. ഇവിടെ ദൈവമുണ്ട്, ഇവിടെ ദൈവത്തിന്റെ വചനം സത്യമാണ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഇപ്പോൾ തന്നെ ഈ മുറിക്കകത്ത് വെച്ച് തന്നെ ഇവിടെ വലിയൊരു ജനമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ആ നിൽക്കുന്ന ഇടത്ത് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളുടെ മേൽ കൈവെക്കും. വിശ്വാസത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ കൈവെക്കും. യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി ഉണ്ടാവും. ഇതിനകത്ത് ഇന്ന് വിടുതലുണ്ടാവും. ഇപ്പോൾ തന്നെ അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗശാന്തി ഉണ്ടാവട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ സന്ധികളുടെ വേദന ഇപ്പോൾ നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആളെ ആ കാലിന്റെ ജോയിൻസിലുള്ള വേദനകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. സകല ബാധകളുടെ പേര് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. ലോകത്തിന്റെ ആത്മാവെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ